ഇന്ന് നമ്മോട് ദൈവത്തിന്റെ വചനം സംസാരിക്കുന്നത് പാസ്റ്റർ ബിജു ഡൊമിനിക് ആണ് നമുക്ക് പ്രാർത്ഥനയോട് കൂടിയായിരിക്കാം ദൈവത്തിന്റെ ആത്മാവ് തൻ്റെ ദാസിനെ ശക്തമായ കരങ്ങളെടുത്ത് ഉപയോഗിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം വളരെ അനുഗ്രഹീതമായ നല്ല രാത്രിക്കായി കർത്താവിനെ സ്തുതിക്കുന്നു ഇന്ന് രാത്രി നിങ്ങളുടെ ഒരുമിച്ച് ദൈവത്തിന്റെ വചനം ശുശ്രൂഷിപ്പാൻ കർത്താവ് ഒരുക്കിയ അവസരം ഭാഗ്യമായി കാണുകയാണ് പ്രത്യേകിച്ച് കർത്താവിൻ്റെ ദാസൻ ബിനുപാസ്ട്രേ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു ഞങ്ങൾ തമ്മിൽ ദീർഘ വർഷത്തെ പരിചയവും ബന്ധവുമാണുള്ളത് എനിക്കൊന്നാൽ രണ്ടായിരത്തി മൂന്നിൽ ആണെന്ന് തോന്നുന്നു ഞാൻ ആദ്യം ബിനുപാസ്റ്റയെ കാണുന്നത് എൻ്റെ ചർച്ചിലൊരു ശുശ്രൂഷയ്ക്ക് കടന്നു വരുമ്പോഴാണ് ഞാൻ ബിനുപാസ്റ്റെ ആദ്യമായിട്ട് കാണുകയും സംസാരിക്കുകയും ഞങ്ങൾ പരിചയപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് അതിനുശേഷം പല മീറ്റിങ്ങുകളിൽ ഞങ്ങൾ ഒരുമിച്ച് കാണുവാനും സംസാരിക്കുവാനും ഒക്കെ കർത്താവ് അവസരങ്ങൾ ഒരുക്കിയിട്ടുണ്ട് വേദിയിലായിരിക്കുന്ന ശ്രേഷ്ഠന്മാരായ കർത്താവിൻ്റെ പുഷിക്തന്മാർ എന്നേക്കാൾ എന്തുകൊണ്ടും യോഗ്യതയും ശുശ്രൂഷാ പരിചയവുമുള്ള കർത്താവിൻ്റെ വിഷിക്തന്മാരാണ് വേദിയിലായിരിക്കുന്നത് അവരോർത്തൻ കർത്താവിനെ സ്തുതിക്കുന്നു അതുപോലെ വളരെ മനോഹരമായി ഗാനങ്ങൾ ആലപിക്കുന്ന ഗായക സംഘം അനുരാജ് ഭാസ്റ്ററിൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് ഞാൻ എഴുതിയ പതിനഞ്ചോളം ഗാനങ്ങൾ ഈണം നൽകാൻ അത് ചിട്ടപ്പെടുത്താൻ പ്രിയ ദേവദാസനാണ് എന്നെ സഹായിച്ചത് അതിലൊരു പാട്ടാണ് ഇന്ന് രാവിലത്തെ ആരാധനയുടെ ആദ്യം നമ്മളിവിടെ പാടി കർത്താവിനെ ഇടയായി തീർന്നത് അദ്ദേഹത്തെ ഓർത്തും കർത്താവിനെ സ്തുതിക്കുന്നു അതുപോലെ വിവിധയിടങ്ങളിൽ നിന്ന് കടന്നു വന്ന പ്രിയമുള്ളവർ നിങ്ങളെല്ലാവരും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു ഈ മീഡിയയിലൂടെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയമുള്ളവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു സന്ധ്യാവന്ദനങ്ങൾ അറിയിക്കുന്നു നമ്മുടെ ഏതൊരു വൈകിട്ടത്തെ സെക്ഷൻ മീറ്റിങ്ങിനും സമയത്തിൻ്റെ പരിമിതി ഒരുപാടുണ്ട് അതുകൊണ്ട് തന്നെ മുഖവരകൾ അധികം പറയാൻ നമ്മുടെ മുൻപിൽ സമയം കാണുകയില്ല അതുകൊണ്ട് വളരെ വേഗം ദൈവവചനത്തിലേക്ക് നമ്മുടെ ചിന്തയെ നമ്മ ഞാൻ ക്ഷണിക്കുകയാണ് വെളിപ്പാട് പുസ്തകം ഒന്നാം അധ്യായം അതിന്റെ പത്താം വാക്യം വേഗത്തിൽ നിന്ന് വായിച്ചാട്ട് വെളിപ്പാട് പുസ്തകം ഒന്നാം അധ്യായം അതിന്റെ പത്താമത്തെ വാക്യം കർത്തൃ ദിവസത്തിൽ മതി എല്ലാ ബൈബിളും അടച്ചാട്ടെ എല്ലാ കണ്ണുകളും അടച്ചാട്ടെ എല്ലാ അദരങ്ങളും ഒന്ന് തുറന്ന് അല്പനിമിഷം ആ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ ഇന്ന് രാത്രി ഇവിടെ നിൽക്കുന്ന പാസ്റ്ററിൽ നിന്നല്ല നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് സ്വർഗത്തിൽ നിന്ന് കർത്താവെ ഞങ്ങൾക്കാവശ്യമായത് തരണേ എന്നൊന്ന് പ്രാർത്ഥിച്ച് ആത്മാർത്ഥതയോടൊന്ന് പ്രാർത്ഥിച്ച് ഇന്ന് രാത്രി ഇവിടെ വെളിപ്പെടുന്ന ദൈവവചനത്തിൻ്റെ ശക്തി അത് നിങ്ങളുടെ ശരീരങ്ങളിൽ ഇറങ്ങണം നിങ്ങളുടെ ഭവനങ്ങളിൽ ഇറങ്ങണം നിങ്ങളുടെ ദേശങ്ങളിൽ ഇറങ്ങണം ഏതൊക്കെ മേഖലകളിലാണോ നിങ്ങൾ ഭാരത്തോട് ഇരിക്കുന്നത് ആ മേഖലകളിലെല്ലാം ഒരു ദൈവശക്തി വെളിപ്പെട്ടിറങ്ങണം അതിനായി അല്പനിമിഷം പ്രാർത്ഥിച്ചാട്ട് ദൈവവചനത്തിനൊരു പവറുണ്ട് ദൈവവചനത്തിനൊരു ശക്തി ഉണ്ട് അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ വിളിച്ചു പറയുന്നത് മഴയും ഹിമവും കാശത്തുനിന്ന് പെയ്യുകയും അവിടേക്ക് മടങ്ങാതെ വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും നൽകത്തക്കവണ്ണം അത് ഭൂമിയെ നനച്ച് ഫലപത്തായി ഇത് വിളയിക്കുന്ന പോലെ എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ ഭജനമായിരിക്കും അത് വെറുതെ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ എനിക്കിഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യുമെന്ന് ദൈവത്തിൻ്റെ വചനമാണെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ വെളിപ്പെടുന്ന ദൈവ ശക്തി ഓരോ വ്യക്തികളുടെ മേലും അത് വെളിപ്പെട്ടിറങ്ങുവാൻ കർത്താവെ ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു മാനുഷിക ശബ്ദങ്ങൾ ഞങ്ങളെ തളർത്തുന്നതാണ് മാനുഷിക പരിചയങ്ങൾ ഞങ്ങളെ മടുപ്പിക്കുന്നതാണ് ഓ എന്നാൽ അങ്ങയുടെ ശബ്ദം ഞങ്ങളെ ജീവിപ്പിക്കുന്നതാണ് അത് ഞങ്ങളെ ശക്തീകരിക്കുന്നതാണ് ഇന്ന് രാത്രി അങ്ങ് ഞങ്ങളോട് സംസാരിക്കാൻ പോകുന്നതിനാൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്ന ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ അമേ എന്ന വായിച്ച വാക്യം ഇങ്ങനെയാണ് കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി ആരാണ് ഈ പുസ്തകം എഴുതിയതെന്ന് ദൈവമക്കളായ നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോ യോഹന്നാനാണ് യോഹന്നാൻ ആരായിരുന്നു യേശുവിൻ്റെ ശിഷ്യന്മാർ പന്ത്രണ്ട് പേർ അതിൽ പ്രധാനപ്പെട്ട ശിഷ്യന്മാർ അതായത് യേശുവിൻ്റെ കൂടെ എപ്പോഴും യേശു കൊണ്ടു നടന്നിരുന്ന അല്ലെങ്കിൽ യേശു തനിച്ച് മലമേൽ കയറി പോകുമ്പോൾ യേശുവിൻ്റെ കൂടെ കൊണ്ടു പോയിരുന്ന മൂന്ന് ശിഷ്യന്മാരാണ് ഉണ്ടായിരുന്നത് ആരൊക്കെയായിരുന്നു പത്രോസും യാക്കോവും യോഹന്നാനും ഈ യോഹന്നാനെ ഇവരിൽ നിന്നെല്ലാം വ്യത്യസ്തമാക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട് എല്ലാം ഒന്നും പറയാൻ നമ്മുടെ മുമ്പിൽ സമയമില്ല പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ് യേശു സ്നേഹിച്ചത് ആരെയായിരുന്നറിയോ ശിഷ്യന്മാരിൽ യേശു സ്നേഹിച്ചത് യേശു സ്നേഹിച്ച പത്രോസിനെ ആയിരുന്നു യേശുവിനെ സ്നേഹിച്ച ആരായിരുന്നു കഥാ വ്യത്യാസം നമ്മൾ സ്നേഹിക്കുന്നവരുണ്ട് നമ്മളെ സ്നേഹിക്കുന്നവരുണ്ട് ആരാ കൂടെ കാണുന്നേ ഒരു പ്രശ്നം വന്നാ നമ്മൾ സ്നേഹിച്ച ഏതെങ്കിലും ഒരാൾ കൂടെ വന്നിട്ടുണ്ടോ അവരായിരിക്കും നമുക്ക് ഏറ്റവും വലിയ പാരവാണിവ ഇവിടെ അത് തന്നെയാണ് സംഭവിച്ചത് യേശു സ്നേഹിച്ച പത്രോസിനെ ആയിരുന്നെങ്കിലും പത്രോസ് യേശുവിന് എന്തു ചെയ്തു മൂന്നു വട്ടം തള്ളിപ്പറഞ്ഞ് രാഗി ആണയിട്ട് യേശുവിനെ വിട്ട് കടന്നുപോയി എന്നാൽ യേശുവിൻ്റെ ക്രൂശീകരണം തുടക്കം മുതൽ അവസാനം വരെ നേരിട്ട് കണ്ട ഒരേ ഒരു ശിഷ്യനേ ഉള്ളൂ അവൻ്റെ പേര് യോഹന്നാൻ എന്നാണ് അവൻ വിട്ടുപോയില്ല അവൻ യേശുവിൻ്റെ ഉപദേശങ്ങൾ പഠിക്കുകയല്ല ചെയ്തത് യേശുവിൻ്റെ ഉപദേശങ്ങൾ തൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക ചെയ്തത് പ്രിയരെ പഠിക്കുന്നതും ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് പഠിക്കുന്നതെല്ലാം നമ്മുടെ തലയ്ക്കകത്താണ് കയറുന്നേ സ്തോത്രം അങ്ങനെയുള്ള ആളുകളെ എനിക്കറിയാം അവരിങ്ങനെ തിയോളജി എല്ലാം പഠിച്ച് 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 ഇങ്ങനെ വീർത്തിരിക്കുക പക്ഷെ ഒരു ദൈവിക ഭാവമാകട്ടെ ഒരു ദൈവിക സ്വഭാവമാകട്ടെ അവരിൽ കാണാൻ കഴിയത്തില്ല നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ തല മാത്രം വലുതായിട്ടുള്ള കുഞ്ഞുങ്ങളെ തല മാത്രം വലുതാ ഉടലെല്ലാം വളരെ ചെറുതായിരിക്കും ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനത്തെ കുഞ്ഞുങ്ങളെ അവർ ആ കുഞ്ഞുങ്ങളെ കൊണ്ട് എന്തേലും പ്രയോജനമുണ്ടോ ഒന്നുമില്ല നമുക്ക് തല മാത്രം ചേർത്തിട്ട് അറിവ് കുറേ ഉണ്ടായിട്ട് യാതൊരു കാര്യമില്ല ഇത് ജീവിതത്തിലേക്ക് പകർത്താൻ നമുക്ക് കഴിയണം യോഹന്നാനെ സംബന്ധിച്ചിടത്തോളം യേശുവിൻ്റെ സ്വഭാവത്തെ യോഹന്നാൻ്റെ ജീവിതത്തിലേക്ക് ഒരു മനുഷ്യനായിരുന്നു യോഹന്നാൻ സ്തോത്രം ഒരുപാട് തെളിവുകളുണ്ട് ഒന്ന് രണ്ട് തെളിവുകൾ മാത്രം ഞാൻ വേഗത്തിൽ പറയാം ഒന്നാമത്തെ ഒരു തെളിവ് നമ്മുടെ യേശുവിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു യേശു ഒരിക്കലും സെൽഫ് ബൂസ്റ്റ് ചെയ്യത്തില്ലായിരുന്നു സ്വയമായിട്ട് പ്രശംസിക്കത്തില്ലായിരുന്നു നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ യേശു എന്ന് പ്രസംഗിക്ക പ്രിയമുള്ളവര് ഇന്നലെ ഒരു മീറ്റിംഗിന് പോയി എവിടായിരുന്നു അറിയോ ഗതർദേശം കേട്ടിട്ടുണ്ടോ കേട്ടാൽ തന്നെ ഞാൻ ഗദരദേശം വലിയ കൺവെൻഷനാണെന്നും പറഞ്ഞ് എന്നാ അവിടെ ചെന്ന പാകം ഒറ്റ ഒരുത്തനേ ഉള്ളൂ അവനെയൊന്ന് സ്കാൻ ചെയ്തപ്പം ഭൂതങ്ങൾ ആറായിരം നമ്മൾ വിടുവോ നമ്മളോടാ കളി ഇങ്ങ് പിടിച്ചു മൊത്തം സ്കാൻ ചെയ്ത ഓരോന്നനെ ഓരോന്നിനെ 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 പുറത്തിറക്കി പന്നികളുടെ മേൽ രണ്ടായിരം പന്നികളുടെ മേൽ ഒരു പന്നിക്ക് മൂന്നെണ്ണം വെച്ച് കൊടുത്തു വിട്ടിട്ടുണ്ട് ഇത്രയും പറഞ്ഞാൽ പോര ഒരു മീറ്റിംഗ് സക്സസ് ആവാൻ ഭർത്താവുടേലും പറഞ്ഞിട്ടുണ്ടോ സൗഖ്യമായവനോട് പറഞ്ഞു മിണ്ടരുതെന്ന് പറഞ്ഞു ആരോടും പറഞ്ഞു പോകരുതെന്ന് പറഞ്ഞു ക്രൈസ്തല്ലോ മനസ്സിലാവുന്ന ഒരു വർത്ത ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു കർത്താവ് ഒരിടത്തും പറയാനുള്ള ചേട്ടാ ഞാൻ മൂന്നെണ്ണത്തിനെ മരിച്ചതിനെ ഉയർപ്പിച്ചറിയാവോ കുട്ടരോഗികളെ എത്ര എണ്ണത്തിനെ സൗഖ്യമാക്കിയെന്നറിയാവോ കർത്താവ് ഒരിടത്തും പറഞ്ഞിട്ടില്ല ഒരിടത്തും പറഞ്ഞിട്ടില്ല ഇതേ സ്വഭാവം യോഹന്നാൻ കിട്ടി യോഹന്നാൻ കിട്ടിയത് എവിടാ യോഹന്നാൻ എഴുതിയ അഞ്ചു പുസ്തകങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് നിങ്ങളിതെല്ലാം നന്നായിട്ടൊന്ന് പഠിച്ചു നോക്കണം ഒരിടത്തു പോലും തന്റെ പേര് താൻ ബൂസ്റ്റ് ചെയ്തിട്ടില്ല യോഹന്നാന്റെ പേര് ബൂസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് യേശു ഉയർത്തെഴുന്നേറ്റെന്ന് ശിഷ്യന്മാരറിഞ്ഞ സമയം യോഹന്നാന്റെ സുവിശേഷത്തിൽ ആ ഭാഗം യോഹന്നാൻ രേഖപ്പെടുത്തുന്ന ഇങ്ങനെയാണ് യേശു ഉയർത്തെഴുന്നേറ്റെന്ന് ആദ്യം അറിഞ്ഞ ആൾക്കാരാന്നറിയോ ഇത് നിങ്ങൾ പറഞ്ഞില്ല നാണക്കേടാ നിങ്ങള് സഹോദരിമാര് കുറച്ച് സഹോദരിമാരെ അറിഞ്ഞു അല്ലേ മിടുക്കന്മാരായ ശിഷ്യന്മാരല്ല ആദ്യം അറിഞ്ഞത് ആദ്യ സഹോദരിമാരറിഞ്ഞ് ഞാൻ ഞാനൊരിക്കൽ കർത്താവിനോട് ചോദിച്ചാൽ എന്നാ കർത്താവ് ഈ സ്ത്രീകളെ ഇതറിയിച്ചത് കർത്താവിനോട് പറഞ്ഞ അറിഞ്ഞ പെട്ടെന്ന് നാട്ടുകാരെ അറിഞ്ഞോളൂ പുരുഷന്മാരറിഞ്ഞാൽ അങ്ങനെ പെട്ടെന്നൊന്നും അറിയല്ലോ അതുകൊണ്ടാണ് ഇവിടെമാരെ തന്നെ ഞേപ്പിച്ചത് എന്തായാലും ഇവർ കാര്യം അറിഞ്ഞു അറിഞ്ഞിട്ട് നേരെ ഇവര് ശിഷ്യന്മാരുടെ അടുക്കലേക്ക് ഓടി വന്നു എന്നിട്ട് പറഞ്ഞു ശിഷ്യന്മാരെ ശിഷ്യന്മാരെ അറിഞ്ഞോ അവൻ പറഞ്ഞതുപോലെ മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു നീ യോഹന്നാൻ ആ വിഷയം അല്ലെങ്കിൽ ആ സംഭവം സുവിശേഷത്തിൽ ഇങ്ങനെയാ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇവർ കല്ലറയിലേക്ക് ഓടുക യേശു ഉയർത്തെഴുന്നേറ്റ് കാണാനായിട്ട് ഇവർ കല്ലറയിലേക്ക് ഓടുന്ന ഭാഗം യോഹന്നാൻ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നെ പത്രോസ് മുൻപയോടി പത്രോസ് മുൻപയോടി അടുത്ത വാക്ക് മറ്റേ ശിഷ്യൻ അതിനേക്കാൾ വേഗത്തിലോടി ഹലോ ആരായി മറ്റേ ശിഷ്യൻ അയ്യോ ഞാനെങ്ങാനും ആയിരുന്ന വെണ്ടക്ക മുഴുപ്പിൽ എഴുതി വെച്ചാൻ അവിടെ പത്രോസ് മുമ്പേ ഓടി പക്ഷെ ബിജൂഡോം എനിക്ക് ആദ്യം എത്തിയേ ഞാനായിരുന്നു എഴുതി വെച്ചാൻ പക്ഷെ യോഹന്നാൻ എഴുതി വെച്ചിരിക്കുകയാണ് മറ്റേ ശിഷ്യൻ മറ്റേ ശിഷ്യൻ യോഹന്നാന്റെ എഴുത്തുകളെല്ലാം നിങ്ങൾ നോക്കിയോ മറ്റേ ശിഷ്യൻ മറ്റേ ശിഷ്യൻ എന്ന പദം ഒരുപാട് പ്രാവശ്യം അതേ ഉപയോഗിച്ചിട്ടുണ്ട് ഒരിടത്തും തന്നെ പേരെടുത്ത് താൻ പറയുന്നില്ല മറ്റേ ശിഷ്യൻ എന്നിട്ട് ഈ സുവിശേഷം എഴുതി അവസാനിപ്പിക്കാറാകുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു പദമുണ്ട് ഇനി മറ്റേ ശിഷ്യൻ മറ്റേ ശിഷ്യൻ എന്ന് ഞാൻ എഴുതിയത് ആരാണെന്നോർത്ത് നിങ്ങൾ കൺഫ്യൂഷൻ ആകണ്ട അതിനുവേണ്ടി ഇനി തിയോളജിയന്മാരെടുക്കപ്പോയി ചോദിക്കണ്ട ഇത് എഴുതിയവൻ തന്നെയാകുന്നു ആ മറ്റേ ശിഷ്യൻ അവിടെ പോലും പേരില്ല എന്ന ഞാഹൻ ആണെങ്കിൽ ഓക്കെ അതിന്റെ അവസാനമെങ്കിലും എന്ന് ബിജു ഡോമിനിക്ക് ഒപ്പ് എന്നെങ്കിലിടത്തില്ലേ ഇത് അവസാനം അദ്ദേഹം പറയുക ഇതാരാണ് ഈ മറ്റേ ശിഷ്യനെന്നറിയാമോ ഇതെഴുതിയവൻ തന്നെയാകുന്നു പോലും തൻ്റെ പേര് ബൂസ്റ്റ് ചെയ്യാൻ യോഹന് ഞാൻ തയ്യാറായില്ല ഇത് എവിടെ കിട്ടിയ സ്വഭാവമാണ് എൻ്റെ കർത്താവിൽ നിന്ന് കിട്ടിയ സ്വഭാവമാണ് ഇന്ന് രാത്രി ഒന്ന് ഞാൻ വിളിച്ചു പറയാം നിങ്ങൾ പതിനെട്ട് ദിവസമായി ഇവിടെ മെസ്സേജ് കണ്ടിന്യൂസ് ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുക വർഷങ്ങളായിട്ട് ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നൊരിതിനകത്തുണ്ട് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ കേട്ട വചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമായി വരുന്നില്ലെങ്കിൽ ഈ വചനം കൊണ്ട് നിങ്ങൾക്ക് യാതൊരു പ്രയോജനവും ഇല്ല വേണേൽ മാർക്കിടാം വിമർശിക്കാം കുറ്റം പറയാം ഇതെല്ലാം ചെയ്യാം നമ്മുടെ ഇടയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ഉയർന്നു വരുന്ന ആൾക്കാരാണെന്നറിയോ വിമർശകർ വിമർശകന്മാരാ എല്ലാം വിമർശിക്കും സകലത് വിമർശിക്കും കഴിഞ്ഞ ദിവസം രസകരമായ ഒരു സംഭവം ഉണ്ടായി നടന്ന സംഭവമാണ് കേരളത്തിലൊരു വ്യവസായ പ്രമുഖൻ ഒരു റോൾസ് റോയിസ് കാർ വാങ്ങി എന്നിട്ട് അയാള് സോഷ്യൽ മീഡിയയിൽ ഇത് പോസ്റ്റ് ചെയ്തു ഞാനൊരു റോൾസ് റോയിസ് കാർ വാങ്ങി എന്ന് പോസ്റ്റ് ചെയ്തു അതിന്റെ താഴെ വന്ന ഒരുത്തൻ വന്ന് കമന്റ് ഇട്ടിരിക്കുക റോൾസ് റോയിസ് എന്ന് എഴുതിയ സ്പെല്ലിങ് തെറ്റാണ് ഇട്ടിരിക്കുക ഉടനെ ഈ കാർ വാങ്ങിച്ചു പുള്ളി അതിന്റെ താഴെ റിപ്ലൈ കൊടുത്തിരിക്കുക നീ സ്പെല്ലിങ് നോക്കിയിരുന്നോ ഞാൻ റോൾസ് റോയിസ് നടന്നോളാം മനസ്സിലാകുന്ന ഒരു ഓർത്തി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു നീ ഇവിടെ വിമർശിച്ചോണ്ടിരുന്നോ നീ നീ ഇവിടെ കുറ്റം പറഞ്ഞോണ്ടിരുന്നോ നീ എല്ലാവരെയും കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നു പക്ഷെ ഈ കുറ്റം പറയുന്നവനൊക്കെ രക്ഷപ്പെട്ടു പോകുക കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന നീ അവിടെ തന്നെ ഇരിക്കത്തേ ഉള്ളു നിനക്കൊരു മാറ്റം ഉണ്ടാകത്തില്ല ക്രൈസ്ത ലോഡ് ഹലുയ്യ പ്രിയമുള്ളവരെ ഞാൻ പറയാം ദൈവ വചനത്തെ അന്ധമായി വിശ്വസിക്കാത്ത ഒരു വ്യക്തി പോലും ഒരു വിടുതൽ കിട്ടത്തില്ല കിട്ടത്തില്ല ഈ വിശ്വാസം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് കർത്താവ് പഠിപ്പിച്ചത് അല്ലേ കർത്താവ് ഒരിക്കൽ പറഞ്ഞു നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ അല്ലേ എന്താ കർത്താവ് അങ്ങനെ പറയാൻ കാരണം കടുകണിയോളം വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം ചിലർ പറഞ്ഞ നിറഞ്ഞ വിശ്വാസം എന്നാ അങ്ങനെയൊക്കെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് നിങ്ങൾ വീട്ടിൽ ചെന്നിട്ടൊരു കടുകുമണി എടുത്ത് പൊട്ടിച്ചു നോക്കണം അപ്പൊ അതിനകത്തെല്ലാം നിറഞ്ഞിങ്ങനെ ഇരിക്കുന്ന കാണാം അപ്പൊ കർത്താവ് പറഞ്ഞു നിറഞ്ഞ എന്നാൽ പിന്നെ കർത്താവിന് നിറഞ്ഞ വിശ്വാസം എന്ന് പറഞ്ഞാൽ പോരായിരുന്നു കടുക്മണിയോളം വിശ്വാസം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ കടുകണിയോളം വിശ്വാസം അത്രേ ഉള്ളൂ ഈ കർത്താവ് നമ്മളെ പഠിപ്പിച്ചത് മുഴുവൻ സിമ്പിൾ സിമ്പിളായിട്ടാ ഈ കർത്താവ് പറഞ്ഞ ഏറ്റവും വലിയ മർമ്മങ്ങൾ ഏതാണെന്ന് വെച്ചാൽ ദൈവരാജ്യത്തെ കുറിച്ചുള്ള മർമ്മങ്ങളാണ് ഇതെല്ലാം കർത്താവ് ഉപമകളായിട്ടാ ദൈവരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് എത്ര സിമ്പിളാ ഇത് കുഞ്ഞു പിള്ളേർക്ക് വരെ കേട്ടാൽ മനസ്സിലാകുന്ന രീതിയിലാണ് കർത്താവ് നമ്മളെ പഠിപ്പിച്ച് വലിയ വിഷയത്തെ കർത്താവ് എടുത്തുകൊണ്ട് വന്നിട്ട് ചെറുതാക്കി 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 സിമ്പിളാക്കി നമുക്ക് തരും നമ്മൾ അതിനേക്കാൾ മെടുക്കന്മാരല്ലേ നമ്മൾ ഈ കുഞ്ഞു വിഷയത്തെ എടുത്ത് വലുതാക്കി 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 ഇതുകൊണ്ട് ഉടഞ്ഞിടും കേൾക്കുന്നവനും മനസ്സിലാകത്തില്ല പറഞ്ഞവനും മനസ്സിലാകത്തില്ല ആകെപ്പാടെ കൺഫ്യൂഷൻ ആയിപ്പോകും ദൈവവചനം സിമ്പിളായിട്ട് അത് എഴുതി വെച്ചിരിക്കുന്നത് വളരെ സിമ്പിളാണ് ഇതങ്ങനെ വ്യാഖ്യാനിക്കപ്പെടേണ്ട പുസ്തകമൊന്നുമല്ല ഇനി ആർക്കെങ്കിലും വ്യാഖ്യാനിക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ രണ്ട് പുസ്തകം ഞാൻ പറയാം ഒന്ന് ദാനിയൽ പ്രവചനവും ഒന്ന് വെളിപ്പാട് പ്രവചനവും നിങ്ങൾ തന്നെ വ്യാഖ്യാനിക്കുക എന്നിട്ട് പുസ്തകങ്ങൾ എഴുതുക എന്നിട്ട് നിങ്ങൾ തന്നെ വായിക്കുക വേറെ ആർക്കും കൊടുക്കരുത് അങ്ങനെ വായിക്കണം എന്തുവാ വ്യാഖ്യാനിക്കണം നിർബന്ധമുള്ളവർ ബാക്കി എല്ലാ പുസ്തകങ്ങളും സിമ്പിളായിട്ട് രേഖ യേശു കഴുതപ്പുറത്ത് കയറി അതിൻ്റെ അർത്ഥം തന്നെ പ്രിയമുള്ളവർ യേശു കയറിയ കഴുതയ്ക്ക് നാല് കാലുകൾ ഉണ്ടായിരുന്നു നാല് കാലുകൾ നാല് സുവിശേഷങ്ങളായിരുന്നു ആ കഴുതിക്ക് രണ്ട് കണ്ണുകളുണ്ടായിരുന്നു അതൊന്ന് കുരുന്തിയർ രണ്ട് കുരിന്തിന്തിയർ ലേഖനങ്ങളായിരുന്നു അതിനൊരു വാലുണ്ടായിരുന്നു അത് അപ്പസ്തോല പ്രവർത്തിയായിരുന്നു ഇങ്ങനെയൊക്കെ പ്രസംഗിക്കുന്ന പുള്ളികളുണ്ട് യേശു കഴുതപ്പുറത്ത് കയറി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്നാ യേശു കഴുതപ്പുറത്ത് കയറി യേശു അമരത്ത് തലയണ വെച്ച് ഉറ ഉറങ്ങുകയായിരുന്നു അർത്ഥം എന്നാ യേശു ഉറങ്ങുമായിരുന്നു അത്രേ ഉള്ളൂ നമ്മൾ അതിനകത്ത് വേറെ വ്യാഖ്യാനങ്ങൾ കൊണ്ടുവരേണ്ട യാതൊരു കാര്യമില്ല അപ്പം യേശു പറയും നിങ്ങൾക്ക് കടുക് വിശ്വാസം ഉണ്ടെങ്കിൽ കാരണം നമ്മളെ കർത്താവിന് നന്നായിട്ട് അറിയാം നമ്മളങ്ങ് വലിയ വിശ്വാസമുള്ളവരൊന്നുമല്ല പാസ്റ്റർമാരെ ഞങ്ങൾക്കും വലിയ വിശ്വാസമൊന്നുമില്ല ചില കാര്യങ്ങളിലേ ഞാൻ എൻ്റെ കാര്യം കേട്ടോ ഇവരുടെ കാര്യം അറിയത്തില്ല ഇവരൊക്കെ ചില ഭയങ്കര വിശ്വാസം ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു ഞാൻ ഒരിക്കൽ പുത്തൂരെന്നു പറയുന്ന സ്ഥലത്ത് ഒരു മീറ്റിങ്ങിന് പോയി കുറേ വർഷങ്ങൾക്ക് മുമ്പ് അവിടെ കുറേ യൗവനക്കാർ മാത്രമുള്ള ഒരു മീറ്റിംഗ് ഒരുപാട് പ്രാവശ്യം അവിടെ ഞാൻ പോയിട്ടുണ്ട് യൗവനക്കാർ മാത്രമേ ഉള്ളൂ അപ്പോൾ അവിടെ ഞാൻ പോയി ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ അതിൻ്റെ നടുവിലായിട്ടൊരു ചെറുപ്പക്കാരൻ ഇരിപ്പുണ്ട് ഒരു പത്തിരുപത്തഞ്ച് ഇരുപത്താറ് കാണും അപ്പം ഞാൻ ഇദ്ദേഹത്തെ കണ്ടപ്പോൾ ദൈവാത്മാവിനോട് പറഞ്ഞു അവനൊരു ദൂത് പറയാൻ പറഞ്ഞു ഒറ്റ ദൂതേ ഉള്ളൂ നീ ഡിസംബർ മാസം പതിനാലാം തീയതി അമേരിക്കയിലായിരിക്കും ഇരിക്കുന്നത് നിങ്ങൾക്ക് സന്തോഷമില്ല അവൻ അമേരിക്കയിൽ പോയതിന് ഞാൻ എന്തിനാ എന്തോഴിക്കണം അല്ലേ പോയാലെന്ത് പോയില്ലേലെന്ത് എന്തായാലും ദൂത് പറഞ്ഞു ദൂതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം അത്രയും നേരം ആരാധിച്ചുകൊണ്ടിരുന്ന ജനമെല്ലാം നിങ്ങളിപ്പോൾ ഇരിക്കുന്ന പോലെ ഇരിക്കുക ഒരനക്കവും ഇല്ല സ്വോത്രവും ഇല്ല ഒന്നുമില്ല എല്ലാവരും ഇങ്ങനെ ഇരിക്കുക അപ്പം എനിക്ക് മനസ്സിലായി ചീറ്റി സംഭവം എവിടെയോ ചീറ്റിട്ടുണ്ടോ എനിക്ക് മനസ്സിലായി മീറ്റിംഗ് എല്ലാം കഴിഞ്ഞപ്പം എന്നെ വിളിച്ച ഒരു ബ്രദർ എൻ്റെ അടുക്കൗണ്ട് റിപ്ഷൻ മെസ്സേജ് ഒക്കെ സൂപ്പറായിരുന്നു പക്ഷെ ദൂത് പറഞ്ഞില്ലേ അത് ചെറിയൊരു പ്രശ്നമുണ്ട് ഞാൻ ചെന്നാൽ ആ സഹോദരന്റെ പണി എന്നാണെന്നറിയോ ഞാൻ പറയാം എനിക്കറിയില്ല പെട്രോൾ പമ്പിൽ പെട്രോൾ ഒഴിച്ചോണ്ടിരിക്കുക പെട്രോൾ പമ്പിൽ പെട്രോൾ ഒഴിച്ചു കൊടുക്കുന്ന പണിയാണ് അവൻ അവനോട് എന്ന് കുറഞ്ഞു അമേരിക്ക പോകുന്നു വിദ്യാഭ്യാസം പത്താം ക്ലാസ്സും ഗുസ്തി അവൻ എങ്ങനെ അമേരിക്ക പോകാൻ ഞാൻ പറഞ്ഞത് എൻ്റെ പൊന്നു ബ്രദറെ എനിക്കറിയില്ല എന്നോട് ഞാൻ സാധാരണ ഇങ്ങനെയുള്ള ദൂത് പറയാൻ താല്പര്യമില്ലാത്ത ഒരാളാണ് പക്ഷേ കർത്താവ് എന്നെ നിർബന്ധിച്ചത് കൊണ്ടാണ് ഞാനത് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല പക്ഷേ അന്ന് മുതൽ ഞാൻ പറയട്ടെ എൻ്റെ വിശ്വാസത്തിൻ്റെ അളവ് കുറഞ്ഞു തുടങ്ങി കുറഞ്ഞു തുടങ്ങി എനിക്ക് പേടിയായി ഞാൻ പറയുന്നത് സ്വയമായിട്ട് പറയുന്നതാണോ എന്നൊക്കെ ഒരു ചിന്ത എനിക്ക് വരാൻ ഞാൻ റിയാലിറ്റി പറയുക ചുമ്മാ ഇവിടെ നിന്ന് കുറെ പൊങ്ങച്ചും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കാരണം നമ്മളെ അറിയുന്ന കർത്താവിന് മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത് എൻ്റെ വിശ്വാസം കുറഞ്ഞു തുടങ്ങി ഞാൻ ഓരോ ദിവസവും കർത്താവിനോട് ചോദിച്ചു തുടങ്ങി കർത്താവേ എന്നെ ശുശ്രൂഷയിൽ നിന്ന് നീ പുറത്താക്കാനുള്ള പരിപാടിയാണോ എന്നെ വേണ്ടേ നിനക്ക് ഞാൻ ദിവസം ഇതിൽ കരഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു ചില ദിവസങ്ങൾ കഴിഞ്ഞു ഡിസംബർ മാസം പതിനാലാം തീയതി വന്നു അപ്പോഴും എൻ്റെ മനസ്സിലിത് കിടപ്പുണ്ട് ഓരോ മീറ്റിങ്ങുകൾക്ക് പോയി ഡെയിലി മീറ്റിംഗ് ആണ് ഡെയിലി മീറ്റിംഗ് ഓരോ സ്ഥലങ്ങളിൽ കൺവെൻഷനുകൾ പോയി പ്രസംഗിക്കുക ഉപവാസ പ്രാർത്ഥനകൾ പ്രസംഗിക്കുക ഡെയിലി ഓരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക അപ്പോഴെല്ലാം എൻ്റെ മനസ്സിൽ ഈ ഒരു സംശയം ഇങ്ങനെ കിടക്കുക എന്തുകൊണ്ട് കർത്താവ് അതെന്നെ കൊണ്ട് പറയിച്ചു ഡിസംബർ മാസം പതിനാലാം തീയതി രാവിലെ മുതൽ ഞാൻ ഫോണിൽ ഇങ്ങനെ നോക്കും കോൾ വരുന്നുണ്ടോ കോൾ വരുന്നുണ്ടോ കോൾ വരുന്നുണ്ടോ രാത്രി പത്തരയ്ക്ക് ഞാനൊരു മീറ്റിംഗ് കഴിഞ്ഞ് അവരെടുത്ത് തന്ന റൂമിൽ ഞാനിരിക്കുമ്പോൾ എൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു ഞാനിതെടുത്ത് നോക്കിയപ്പോൾ പുത്തൂരുള്ള ബ്രദറാണ് എന്നെ വിളിക്കുന്നത് ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് ബ്രദറെ വിശേഷം പുള്ളി ഭയങ്കര സന്തോഷത്തിലാണ് സുഖമായിരിക്കുന്നു ഭാസ്ട്രെ ഞാൻ ചോദിച്ചു എന്താ എന്താ ഇപ്പം വിളിക്കാൻ കാരണം ഭാസ്ട്രാ ദൂത് പറഞ്ഞ ബ്രദറില്ലേ പുള്ളി അമേരിക്ക പോയി ഞാൻ ചോദിച്ചാൽ എന്നാ പോയേ ഇന്ന് വെളുപ്പിനെ പതിനാലാം തീയതി വെളുപ്പിനെ അമേരിക്കയിൽ പോയി എനിക്കത് കേട്ടപ്പം എനിക്കറിയണം ഇതെങ്ങനെ പോയ പത്താം ക്ലാസ്സും ഗുസ്തി ഉള്ളവൻ പെട്രോൾ അടിച്ചോണ്ടിരുന്നവൻ ഇവൻ എങ്ങനെ അമേരിക്ക പോയെന്ന് എനിക്കൊന്നറിയണം ഞാനിപ്പോൾ ചോദിച്ചത് എങ്ങനെ ഇത് സംഭവിച്ചേ അപ്പോൾ പുള്ളി പറയാ അമേരിക്ക ഒരു നേഴ്സ് കൊച്ച് അമേരിക്കയിലായിരുന്ന നേഴ്സ് കൊച്ച് ഇവിടെ നാട്ടിൽ വന്നു നാട്ടിൽ വന്നിട്ട് ഇവർക്ക് കല്യാണം കഴിച്ച് ചെറുക്കനേം കൊണ്ട് പോകണം അതിനുവേണ്ടിയാ വന്നേ വന്ന് ഒരുപാട് ചെറുക്കന്മാരെ കണ്ടു ആരെയും ഇഷ്ടപ്പെട്ടില്ല അന്നേരം ആരോ പറഞ്ഞു ഇന്ന ചർച്ചില് കുറേ ചെറുപ്പക്കാർ പിള്ളേരുണ്ട് അവരെ ആരെയെങ്കിലും നോക്കാൻ പറഞ്ഞു അങ്ങനെ അവൾ ഒരു മീറ്റിങ്ങിന് വന്നു മീറ്റിങ്ങിന് വന്നിരുന്നിട്ട് ഇവളിങ്ങനെ എല്ലാവരും നോക്കി ഇവിടെ അങ്ങനെ ആരും ഇല്ല നിങ്ങൾ പേടിക്കണ്ട അവിടത്തെ കാര്യം പറഞ്ഞേ ഇങ്ങനെ നോക്കി നോക്കിയപ്പോ ഇവക്കൊരു ചരക്കനെ ഇഷ്ടപ്പെട്ടു പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി നോക്കണേ ഇവള് ലക്ഷങ്ങള് ശമ്പളം മേടിക്കുന്നവളാ ഇവള് ഇഷ്ടപ്പെട്ട് ചോദിച്ചു ആ ചരക്കനെ ഏതാന്ന് ചോദിച്ചു അവ പറഞ്ഞു അവൻ ഇന്നീ ആളാണ് ഇന്ന സ്ഥലത്ത് പെട്രോള് കഴിച്ചു എനിക്ക് ആ ചരക്കനെ മതി പെട്ടെന്ന് കല്യാണം നടത്തണം പെട്ടെന്ന് കല്യാണം നടത്തി പതിനാലാം തീയതി വെളുപ്പിനെ അവർ അവരമേരിക്ക പോയി ഇന്ന് അമേരിക്കയിൽ ഇരിപ്പുണ്ട് പ്രൈസ് അല്ലോ ഒരു പക്ഷേ ഇന്ന് രാത്രി ഈ ലൈവ് അവർ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർ എല്ലാ മീറ്റിങ്ങുകളിലും ലൈവ് കാണുന്ന ആളുകളാണ് സ്തോത്രം അവർക്ക് മനസ്സിലാകും ഞാൻ പറഞ്ഞ ദൂതിൻ്റെ ആഴം എത്ര ശക്തം ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ ഒരു നമുക്ക് വിശ്വാസത്തിൻ്റെ അളവ് കുറഞ്ഞു പോയാലും കർത്താവ് കൈവിടത്തില്ല കേട്ടോ നമ്മുടെ പരിമിതി കർത്താവിന് അറിയാമെന്നേ ഞാൻ ചോദിക്കട്ടെ നമുക്ക് രണ്ട് പിള്ളേരുണ്ടെന്നിരിക്കട്ടെ മോൻ അഞ്ച് വയസ്സ് മൂത്ത മോന് പത്ത് വയസ്സ് ഉണ്ടെന്നിരിക്കട്ടെ നമ്മുടെ വീടുപണി നടന്നുകൊണ്ടിരിക്കുക സിമെന്റ് കൊണ്ടുവന്ന് ഇറക്കി അപ്പം ഈ പത്ത് വയസ്സുള്ള പയ്യനോട് നമ്മൾ പറയടാ ഒരു ചാക്ക് സിമെന്റ് എടുത്ത് മേളിക്കൊണ്ട് വെക്ക് പറയുവോ ഒരിക്കലും നമ്മൾ പറയത്തില്ല അവന്റെ ചെറുതായിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം കൊടുത്തിട്ട് വരുമാന ഇത് മേളിക്കൊണ്ട് വെക്ക് കാരണം അവന്റെ പരിധി നമുക്കറിയാം അവന്റെ ലിമിറ്റേഷൻ നമുക്കറിയാം ഇന്ന് രാത്രി ഞാൻ പറയട്ടെ നിങ്ങളുടെ വിശ്വാസം അങ്ങ് വലുതായി കഴിയുമ്പം വിടുതല് കിട്ടുമെന്നൊന്നും ദൈവജനം പറയുന്നില്ല നിങ്ങൾക്ക് കടുക് മണിയോളം വിശ്വാസമേ ഉള്ളൂ ഉള്ളതിലൊന്ന് ഉറച്ചു നിന്നേ അതിലൂടെ നിങ്ങൾ കൽപ്പിച്ചാൽ മല മാറിപ്പോകുമെന്നാ കർത്താവ് നമ്മളോട് പറഞ്ഞത് അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഒന്ന് വിശ്വസിക്ക് നിന്റെ ജീവിതത്തിൽ പർവ്വത സമാനമായി നിൽക്കുന്ന വിഷയങ്ങളെ നോക്കി ഒന്ന് കൽപ്പിക്കാൻ നീ തയ്യാറാകുക യേശുവിൻ നാമത്തിൽ നീ എന്നെ വിട്ടു പോ അതൊരു രോഗമായി കൊള്ളട്ടെ കടഭാരമായിക്കൊള്ളട്ടെ എത്ര വലിയ വിഷയമായി കൊള്ളട്ടെ അതിനെ നോക്കി ഒന്ന് കൽപ്പിക്കാൻ തയ്യാറാകുക നമ്മൾ കൽപ്പിക്കാത്ത എന്തുകൊണ്ടാണെന്നറിയോ നടക്കോ ഇല്ലയോ എന്നുള്ള സംശയം കൊണ്ടാ നമ്മൾ കൽപ്പിക്കാൻ തയ്യാറായാൽ നിശ്ചയമായിട്ടും അവിടെ അത്ഭുതം സംഭവിക്കാനിടയായിത്തീരും സ്തോത്രം വിഷയത്തിലേക്ക് ഓടി വരാം സമയം വേഗത്തിൽ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കാം അപ്പോൾ അപ്പൊ യോഹന്നാൻ യേശുവിൻ്റെ പ്രസംഗം കേൾക്കുക മാത്രമല്ല ആ പ്രസംഗത്തെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന മനുഷ്യനായിരുന്നു യോഹന്നാൻ അപ്പോൾ യോഹന്നാനെ റോമൻ ഗവൺമെന്റിലെ മിക്കവാറും എല്ലാവർക്കും അറിയാം ഇപ്പോൾ പട്ടാളക്കാർക്കും അറിയാം കാരണം എന്താ യേശുവിൻ്റെ ശിഷ്യന്മാരെല്ലാം ഓടിപ്പോയപ്പോഴും യേശുവിൻ്റെ ക്രൂശീകരണം ആരംഭിക്കുമ്പോൾ മുതൽ അവസാനിക്കുന്ന നിമിഷം വരെ യേശുവിനോട് ചേർന്ന് നടന്ന മനുഷ്യനാ യോഹന്നാൻ അതുകൊണ്ടാണ് യോഹന്നാനോട് ഏഴ് മൊഴികളിൽ യോഹന്നാൻ്റെ പേരും വന്നിട്ടുണ്ട് െ യോഹന്നാനോട് ഇതാ നിന്റെ അമ്മ അല്ലേ സ്തോത്രം അപ്പം അത്രയേറെ പ്രാധാന്യം കർത്താവ് യോഹന്നാൻ കൊടുത്തു എന്നുള്ളതാണ് അപ്പൊ യേശുവിന്റെ സ്വഭാവത്താൽ യോഹന്നാൻ ഇങ്ങനെ ജീവിക്കുമ്പോഴാണ് സഭയ്ക്ക് നേരെ ശക്തമായി പീഡനം ഉണ്ടായി സഭാചരിത്രം പഠിക്കണം നമ്മൾ ഞടുങ്ങിപ്പോവും ഒരുപക്ഷെ സവാചരിത്രമൊക്കെ പഠിച്ചിട്ടായിരുന്നെങ്കിൽ ഇന്നങ്ങനെ ഒരു പീഡനം ഉള്ള സമയമായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്രയും പേരൊന്നും ഇവിടെ കാണത്തില്ലായിരുന്നു അന്നത്തെ കാലത്ത് ക്രിസ്ത്യാനികളെ ശക്തമായി പീഡിപ്പിക്കുന്ന കൈസറുമാർ ഭരണാധികാരികൾ വന്നു ഇവരെങ്ങനെയൊക്കെയാണ് പീഡിപ്പിച്ചതെന്നറിയോ ചരിത്രം പറയുന്ന എങ്ങനെയാ ഒരുവൻ ക്രിസ്ത്യാനിയായെന്നറിഞ്ഞാൽ അവനെ പിടിച്ചുകൊണ്ട് ഉൾവനത്തിലേക്ക് പോകും എന്നിട്ട് വലിയ മുളകൾ ആകാശം മുട്ട നിൽക്കുന്ന മുളകൾ ഉള്ള സ്ഥലത്തുകൂടെ കൊണ്ടുപോയിട്ട് രണ്ട് സൈഡിൽ നിൽക്കുന്ന രണ്ട് മുളകളുടെ അഗ്രം വലിച്ചടിപ്പിക്കും വലിച്ചടിപ്പിക്കും അടുപ്പിച്ചിട്ട് ഈ ക്രിസ്ത്യാനിയുടെ കാലുകൾ ഈ മുളന്തണ്ടിൽ കൂട്ടിക്കെട്ടും ഒരു കാലീ മുളയിലും ഒരു കാലീ മുളയിലും കിട്ടും എന്നിട്ട് ഒറ്റ വിടിയിൽ വിടും ആകാശത്ത് വെച്ച് ഈ മനുഷ്യൻ രണ്ട് പീസായി കീറിപ്പോകും നീചമായ ഉപദ്രവം അതുപോലെ തന്നെ ചെയ്യുന്ന മറ്റൊരു പീഡനമായിരുന്നു ഈ മനുഷ്യന്റെ ജീവനുള്ള മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് സ്കിന്നു പറിച്ചെടുക്കും നിങ്ങൾ ചിന്തിച്ചു നോക്കണം ഒരുവൻ ക്രിസ്ത്യാനി ആയതിന് കൊടുക്കുന്ന ശിക്ഷയ അവന്റെ ശരീരത്തിലെ സ്കിന്ന് വലിച്ചു പറിച്ചെടുത്തിട്ട് മൃഗത്തിന്റെ പച്ച മൃഗത്തിന്റെ ജീവനുള്ള മൃഗത്തിന്റെ തോൽ ഉരിഞ്ഞുകൊണ്ട് വരും എന്നിട്ട് ആ തോലിൽ വലിയ ഉപ്പുകല്ലുകൾ വെച്ച് പിടിപ്പിക്കും എന്നിട്ട് സ്കിന്നില്ലാതെ നിൽക്കുന്ന ഈ മനുഷ്യന്റെ ശരീരത്തിലേക്ക് ഇത് ചുറ്റി അങ്ങ് കിട്ടും വരിഞ്ഞു മുറുക്കിയങ്ങ് കിട്ടും എന്നിട്ട് ഇവനെ ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിന്റെ നടുവിൽ കൊണ്ട് നിർത്തും വെയിലടിക്കുമ്പോൾ ഈ മൃഗത്തിന്റെ ഈ തോല് വരിഞ്ഞു മുറുകും ഇങ്ങനെ വരിഞ്ഞു മുറുകുമ്പോൾ ഇതിൽ വെച്ചിരിക്കുന്ന ഉപ്പുകല്ലുകൾ ഇവന്റെ മാംസത്തിലേക്ക് കുത്തിയിറങ്ങും ഇവന്റെ ശരീരത്തിലെ ജലാംശം മുഴുവൻ ആ ഉപ്പുകൾ വലിച്ചെടുക്കും സ്തോത്രം അവിടെ കിടന്ന് പിടഞ്ഞ് 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 ഈ മനുഷ്യൻ മരിക്കും ക്രിസ്ത്യാനികൾക്ക് കൊടുക്കുന്ന പീഡനങ്ങളായിരുന്നു ഇവർക്ക് ഭയമായിരുന്നു അതുകൊണ്ട് ഇവർ ഉൾവനത്തിൽ പോയിട്ട് ഗുഹകളിൽ പോയിരുന്ന് ദൈവത്തെ ആരാധിക്കുമായിരുന്നു എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് കാണുന്ന പോലെ ട്രെയിൻ കടന്നു പോകുന്ന സൈസ് ഗുഹയല്ല വലിയ കിണറു പോലത്തെ പൊട്ടക്കിണറുകൾ പോലത്തെ വലിയ ഗുഹകൾ ഭൂമിയുടെ അങ്ങനെ അതിനകത്താണ് ദാനിയേലിനെയൊക്കെ കൊണ്ടിട്ടത് സിംഹത്തിൻ്റെ ഗുഹയിലിട്ടെന്നൊക്കെ പറയുന്നില്ലേ അത് അങ്ങനത്തെ ഗുഹയാണ് ഇങ്ങനത്തെ വലിയ ഗുഹകൾ കണ്ടുപിടിച്ചിട്ട് ഇവരെന്ത്യോന്നറിയാമോ ക്രിസ്ത്യാനികൾ അതിനകത്തിറങ്ങി ഇരുന്ന് അവിടെ ഇരുന്ന് ദൈവത്തെ ആരാധിക്കും നിങ്ങൾ ചിന്തിച്ചു നോക്കേ അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ ആയിരുന്നെങ്കിൽ നമ്മളിൽ എത്ര പേര് കണ്ടേനെ ഇന്ന് ക്രിസ്ത്യാനിയായിട്ട് ക്രൈസ്തലോ ഇതുപോലെ പീഡനം നേരിട്ട വേറൊരു സഭയില്ല ഇതുപോലെ പീഡനം നേരിട്ട വേറൊരു മതമില്ല എന്നാൽ ഇതുപോലെ വളർന്ന വേറൊരു മതവും ഇല്ല ഇന്ന് ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളിലും ഏറ്റവും കൂടുതൽ ഉള്ളവരാരാന്ന് ചോദിച്ചാൽ അത് ക്രിസ്ത്യാനികളാണ് മറ്റുള്ള മതങ്ങളൊക്കെ ഒന്നോ രണ്ടോ രാജ്യങ്ങൾ കൊണ്ട് ഒതുങ്ങിപ്പോയപ്പോൾ ലോകത്തിലെ മുഴുവൻ രാജ്യങ്ങളിലേക്കും പടർന്നു കയറിയത് ഈ ക്രിസ്ത്യാനിത്വമാ വെറും പേരിൽ നിന്ന് ഇന്ന് കോടിക്കണക്കിന് ആളുകളിലേക്ക് ഇത് എത്തിച്ചേർന്നെങ്കിൽ ഒരു പീഡനത്തിനും ഉപദ്രവങ്ങൾക്കും ഈ സഭയെ മുടിച്ചു കളയാൻ കഴിയത്തില്ലെന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ പഠിപ്പിക്കുന്ന ചരിത്രമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഹാലെ ലൂയ ഇതിനെ തകർത്തുകളൊരുപാട് പേര് ശ്രമിച്ചു ഒരുപാട് പേര് ശ്രമിച്ചു ഒരുപാട് ഭരണാധികാരികൾ ശ്രമിച്ചു ഹലൂയ്യ പക്ഷേ അവരെല്ലാം നശിച്ചു പോയതല്ലാതെ ഈ ദൈവവചനത്തെയോ ഈ മാർഗത്തെയോ തകർക്കാൻ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിഞ്ഞിട്ടില്ല ഞാൻ പറയാം ഇന്ത്യയിൽ ഏതു ഭരണം വന്നോട്ടെ ഒരു പേര് ഞാൻ പറയുന്നില്ല ഏതു ഭരണവും വന്നോട്ടെ പക്ഷേ ഇതിനെ തകർത്ത് കളയാൻ ഒരു ഭരണാധികാരിക്കും കഴിയത്തില്ല 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 ചെറിയ ചെറിയ പീഡനങ്ങൾ അവിടെ ഇവിടെയൊക്കെ അഴിച്ചുവിടുമായിരിക്കാം ചില പക്ഷെ ചെറിയ ഒരു പക്ഷേ പത്തുപേരെയോ നൂറുപേരെയോ ആയിരം പേരെയോ ലക്ഷം പേരെ അവർ കൊന്നു കളഞ്ഞേക്കാം പക്ഷെ ഈ മാർഗം നിന്നു പോകത്തില്ല ഈ മാർഗം ശക്തിയോടെ വളരും ആദിമ നൂറ്റാണ്ടിൽ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചു കൊല്ലുമ്പോഴും ക്രൂശിൽ തലകീഴായി ക്രൂശിച്ച് കൊല്ലുമ്പോഴും തീക്കാത്തിട്ട് ചുട്ടു കൊല്ലുമ്പോഴും അല്ലേ ലൂയി അസ്തോത്രം മാരകമായ വിഷം കുത്തിവെച്ച് കളഞ്ഞപ്പോഴും ഓ ക്രൂരമായി പീഡിപ്പിച്ചു കൊന്നു കളഞ്ഞിട്ടും ഈ മാർഗം അവസാനിച്ചു പോയില്ല ഈ മാർഗം ഓരോ ദിവസവും ഉയർന്നുയർന്നു വന്നുകൊണ്ടേയിരുന്നു ഇന്നും 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 അനേകർ ഈ മാർഗത്തെ പിന്തുടരുന്നതിന്റെ കാര്യം എന്താണെന്നറിയാമോ ഇത് ജീവന്റെ മാർഗമാ ഇതിനെ കൊന്നുകളയാൻ ഈ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയത്തില്ല കാരണം ആയിരം എണ്ണത്തിനെ കൊന്നാൽ ആ ചാരത്തിൽ നിന്ന് പതിനായിരം എണ്ണം എഴുന്നേൽക്കും അതാണ് ഇന്നുവരെ ലോകം കണ്ട ഹലലിയ ചരിത്രം എന്ന് പറയുന്നത് അങ്ങനെയെങ്കിൽ ശക്തമായി പീഡനങ്ങളിലൂടെ ദൈവസഭ കടന്നു പോകുമ്പോ അപ്പോസ്തോൽന യോഹന്നാനെയും അവർ പിടിച്ചു ചരിത്രം പറയുന്ന ഇങ്ങനെയാ യോഹന്നാനെ പിടിച്ചിട്ട് ആദ്യം അവർ ചെയ്തത് യോഹന്നാന്റെ ശരീരത്തിലെ മാംസം മൂർച്ചയുള്ള കത്തി കൊണ്ട് ചെത്തി മാറ്റുകയായിരുന്നു എന്ന ചരിത്രം പറയുന്നത് മാംസം വലിച്ചു പിടിച്ചിട്ട് മൂർച്ചയുള്ള കത്തി കൊണ്ട് ശരീരഭാഗങ്ങളിൽ നിന്ന് മാംസം ചെത്തി മാറ്റുമ്പോൾ ആ ചെത്തി മാറ്റിയ ഭാഗത്ത് വീണ്ടും വേറെ പുതിയ മാംസം വന്ന് ചേരുകയാണ് അദ്ദേഹത്തെ പീഡിപ്പിക്കാൻ ഉപദ്രവിക്കാൻ കഴിയുന്നില്ല എന്ന് കണ്ടിട്ട് അവർ വലിയ ചട്ടിയിൽ എണ്ണ നിറച്ച് ആ എണ്ണ തിളപ്പിച്ചിട്ട് ആ തിളപ്പിച്ച എണ്ണയിലേക്ക് യോഹന്നാനെ കൊണ്ട് മുക്കി മൂന്ന് പ്രാവശ്യം മുക്കിയും പൊക്കിയും അവർ എടുത്തു നോക്കി യോഹന്നാൻ ചെന്ന് വീഴുമ്പോൾ ആ എണ്ണയുടെ ചൂട് പോയി അത് പച്ച എണ്ണയായി മാറുകയ മൂന്ന് വട്ടം അവർ ശ്രമിച്ചു അല്ലല്ലൂയ പ്രായലേഖനത്തിനൊരു വാക്യമുണ്ട് അവർ തീയുടെ പെലങ്ക തീയുടെ ബലം കെടുത്തി ഈ മാർഗക്കാരുടെ ഒരു പ്രത്യേകത ആകട്ടോ അവർ തീയുടെ ബലം കെടുത്തവരാ അവർ സിംഹങ്ങളുടെ വായടയ്ക്കുന്നവരാ ഓർ യുദ്ധത്തിൽ വീരന്മാരായവരാ നീ ഒന്ന് വിശ്വസിക്ക് നിന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകമുണ്ടല്ലോ ഇത് കേവലം ചില അന്യഭാഷ പറയാനുള്ളത് മാത്രമല്ല നീ കടന്നു പോകുന്ന പ്രതിസന്ധിയുടെ തീവ്രതയെ കളയാനും ഉതകുന്നതാണ് നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തി എന്നെ ഒരുപാട് ചിന്തിപ്പിച്ച ഒരു വാക്യമാണത് എബ്രാൽ ലേഖനം പതിനൊന്നാം അധ്യായത്തിന് മുപ്പത്തിമൂന്നാം വാക്യം അവർ തീയുടെ ബലം കെടുത്തി തീ കെടുത്തി എന്നാണോ അല്ല തീ കെടുത്താൻ ഫയർഫോഴ്സിനെ വിളിച്ചാൽ പോരെ അല്ലേ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ നിങ്ങൾ മീറ്റിംഗിന് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് പത്തനംതിട്ടയിൽ എവിടെയെങ്കിലും വലിയൊരു തീപിടുത്തം ഉണ്ടായിരുന്നിരിക്കട്ടെ വലിയ ബിൽഡിങ്ങുകൾ കത്തി അമർന്നുകൊണ്ടിരിക്കുന്നു കറുത്ത പുകകളിങ്ങനെ ഗുമ്മു കുമെന്ന് പൊങ്ങിക്കൊണ്ടിരിക്കുന്നു അപ്പോഴത്തേന് പെട്ടെന്ന് ഫയർഫോഴ്സിനെ വിളിക്കുന്നു ഫയർഫോഴ്സ് വന്ന് ഈ തീ കെടുത്താൻ പത്തും പതിനഞ്ചും വണ്ടി വന്ന് ഇങ്ങനെ വെള്ളം ചീറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കൊച്ചം വന്നിട്ട് ഈ ഫയർഫോഴ്സിലെ ഉദ്യോഗസ്ഥനോട് പറയാം സാറേ നല്ല രസമുണ്ട് ഇത് കാണാൻ ആ പുകയൊക്കെ ഇങ്ങനെ പൊങ്ങുന്നതും ആ തീ ഇങ്ങനെ കത്തുന്നതും ഒക്കെ കാണാൻ നല്ല രസമുണ്ട് അതുകൊണ്ട് ദയവായിട്ട് ഈ തീ കെടുത്തിക്കളയല്ലേ നല്ല രസമുണ്ട് കാണാൻ അപ്പോൾ ഉദ്യോഗസ്ഥന് ദേഷ്യം വന്നു ഉദ്യോഗസ്ഥൻ പറഞ്ഞടാ ഇത് കെടുത്തിയില്ലെങ്കിൽ ഒരുപാട് ആളുകൾ മരിച്ചു പോകും അപ്പൊ അതുകൊണ്ട് ഈ തീയുടെ തീവ്രത കൂടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇത് കെടുത്തിയേ പറ്റുള്ളൂ ഉടനെ അവൻ പറയാ സാറേ അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യുക തീ അവിടെ നിന്ന് കത്തിക്കോട്ടെ തീയുടെ ബലം കെടുത്ത് അപ്പൊ സാറ് പറയാ ആ കോഴ്സിന് ഞങ്ങൾ പോയിട്ടില്ല പക്ഷെ ആ കോഴ്സ് പഠിച്ച ആളുകൾ ഇതിനകത്തിരിക്കുന്നത് നിങ്ങൾ വലിയ ഉദ്യോഗസ്ഥരൊന്നും ആയിരിക്കത്തില്ല ഒരുപക്ഷെ വലിയ വിദ്യാഭ്യാസമുള്ളവരായിരിക്കത്തില്ല നീ ഇവിടെ ഇരുന്ന് പറയുന്ന ഒരു സ്തോത്രത്തിനും നീ ഇവിടെ ഇരുന്ന് പറയുന്ന ഒരു ഹല്ലെ ലുയയ്ക്കും ഇവിടെ ഇരുന്ന് പറയുന്ന ഒരു ആമേനും ഇവിടെ ഇരുന്ന് പറയുന്ന ഒരു അന്യഭാഷയ്ക്കും ഒരു ശക്തിയുണ്ട് ആ ശക്തിയാൽ ചില പ്രതിസന്ധികളുടെ ആ തീവ്രതയെ ഇന്ന് രാത്രി നീയായി തന്നെ തകർക്കുക ഹല്ലേലൂയ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങൾ വിശ്വാസ യുഗത്തിൽ വന്നതിന് ശേഷം ഒരു പ്രശ്നവും എനിക്ക് ഉണ്ടായിട്ടില്ലെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ അതിനകത്ത് ഉണ്ടെങ്കിൽ അവരാണ് ഈ ലോകത്തിലെ ഏറ്റവും കള്ളം പറയുന്നവരെന്ന് ഞാൻ പറയും വിശ്വാസ യുവതി വന്നിട്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നേ പിന്നെ അവിടെ ചിരിച്ചുകൊണ്ടിരിക്കുന്നേ എന്നാ സന്തോഷമാ അല്ലേ ഒരു ദുഃഖവും തോന്നുന്നില്ലല്ലോ ഭയങ്കര സന്തോഷം തോന്നുന്നില്ലേ നീ അത് അതാന്നേ ഇതിൻ്റെ പ്രത്യേകത റൈസ് അല്ല ഹോൾ ഞാൻ ഒരിക്കൽ എലന്തൂർ വഴി ഒരു മീറ്റിങ്ങിന് പോകാൻ വേണ്ടി ഇങ്ങനെ പാസ് ചെയ്തു പോകാൻ ഭയങ്കര ആൾക്കൂട്ടം കണ്ടു ഞാൻ പെട്ടെന്ന് വണ്ടി സൈഡിൽ ഒതുക്കിയിട്ട് അവിടെ നിന്ന് ഒരു ചേട്ടനുണ്ട് ചേട്ടൻ എന്തുവാ ഒരു ചെറുപ്പക്കാരൻ തൂങ്ങി മരിച്ചു കിടക്കുക ഓ കഷ്ടമായിപ്പോയല്ലോ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി ഞാൻ വണ്ടി ഒതുക്കിയിട്ട് ഞാൻ ചെന്നു ഇറങ്ങി ചെന്ന് നോക്കുമ്പം പോലീസ് ഡെഡ് ബോഡി എടുത്ത് ഇറക്കി അവൻ്റെ പോക്കറ്റ് തപ്പിയപ്പോൾ അതിനകത്തൊരു കുറുപ്പ് കിടക്കുക ആത്മഹത്യാ കുറുപ്പാണ് അതെടുത്ത് വായിക്കുമ്പോൾ ഞാനും അവിടെ നിന്നിപ്പുണ്ട് ഇങ്ങനെയാണ് വായിക്കുന്നത് ഫീസ് അടയ്ക്കാൻ കാശ് ചോദിച്ചു മൂന്ന് പ്രാവശ്യം ചോദിച്ചിട്ടും പപ്പ തന്നില്ല അതുകൊണ്ട് ഞാൻ മരിക്കുന്നു ഞാൻ അന്നേരം ചിന്തിക്കുക ഇങ്ങനെയൊക്കെ ആയിരുന്നൊരു ആയിരം പ്രാവശ്യം ഒരു ആത്മഹത്യ ചെയ്യേണ്ടവരല്ലേ നമ്മൾ ഒരു കുഞ്ഞു കാര്യത്തിനെ ഒരു ചെറിയ കാര്യത്തിനെ പ്രേസലോ നമ്മളൊക്കെ അഭിമുഖീകരിച്ചതും അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നതും കടന്നതു പോകുന്നതുമായ പ്രതിസന്ധികൾ എത്ര ഭീകരമാ എന്നിട്ടും 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 എന്തേ ഇത്ര സന്തോഷത്തോടെ ഈ ദൈവസനിലിരുന്ന് കർത്താവിനെ ആരാധിക്കുന്നു അതാണ് ഈ മാർഗത്തിൻ്റെ പ്രത്യേകത പ്രതിസന്ധി ഉണ്ടോ ഉണ്ട് പക്ഷെ അതിന്റെ തീവ്രത നീ അറിയില്ല തീവ്രമായ പ്രതിസന്ധിയിലും രാത്രിയുടെ യാമങ്ങളിൽ സുഖമായി സമാധാനത്തോടെ ഉറങ്ങാൻ നമുക്ക് കഴിയുന്നുണ്ട് അതാണ് ഏറ്റവും വലിയ കാര്യം ഒരിച്ചിരി സങ്കടം അങ്ങോട്ട് കൂടുതൽ തോന്നിയാൽ ദൈവസന ഇപ്പോൾ കൂടുതൽ സമയം പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെയോ ഒരു സമാധാനം മനസ്സിലേക്ക് കയറുന്ന പോലെ ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ് കേട്ടോ നിങ്ങളത് അനുഭവിച്ചിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം അല്ലല്ലിയ നിങ്ങളുടെ സ്തോത്രം പറച്ചിൽ കേട്ടാൽ അറിയാം നിങ്ങളത് അനുഭവിച്ചിട്ടുണ്ട് ക്രൈസ്തലോ പ്രതിസന്ധികളില്ലാത്തതല്ല ക്രിസ്തീയ ജീവിതം പ്രതിസന്ധികളെ അതിജീവിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം അതുകൊണ്ട് അവടെ എഴുതി വെച്ചത് ഓ തീ എന്നല്ല തീയുടെ ബലം ബലം കെടുത്തിട്ടത് ആർക്ക് മാത്രമാ അതിനകത്തൂടെ നടന്നവർക്ക് മാത്ര മൂന്നഭപ്രായ ബാലന്മാർക്ക് മാത്ര കൊണ്ട ഇട്ടവന് ബലം ഉണ്ടായിരുന്നോ തീയുടെ ബലം അനുഭവിച്ചോ അറിഞ്ഞു ഇവ ബാലന്മാരെ കൊണ്ടുപോയവരില്ലേ അവരെന്ത് ചെയ്തു എന്ത് വെണ്ണീറായി പോയി പക്ഷെ ഇതിനകത്തൂടെ മൂന്ന് ബാലന്മാർ എബ്രായ ബാലന്മാർ ചദ്രക്കും മേശക്കും അഭ്യന്ദ്ര ഹോപും അവര് അവരുടെ രോമം പോലും കത്തിപ്പോകാതെ അവര് നടക്കുക അതിന് കാരണമുണ്ട് അത് പക്ഷെ ലോകത്തിനറിയത്തില്ല വേറൊരുവനും കൂടെ ഉണ്ട് അതിനകത്ത് ക്രൈസ്തലോ ഈ മൂന്ന് പേരവിടെ വരുന്നതിന് മുമ്പ് ഒരുവൻ അതിനകത്ത് വന്നു ചിലർ പറയുന്നത് അഗ്നിയിൽ നാലാമനായി വന്നെന്നാ ഞാൻ വിശ്വസിക്കുന്ന ഒന്നാമനായി വന്നെന്ന എന്റെ മക്കൾ അവിടെ വരുന്നതിന് മുമ്പ് എനിക്കവിടെ ചെല്ലണം ഈ തീയുടെ ഫലമൊന്നുമില്ലാതാക്കി കൊടുക്കണം അവരിതിനകത്തൂടെ നടക്കണം അവർ എ സി ക്ലൈമറ്റ് നടക്കണം അവരറിയണം ഈ ലോകത്തിലെ ഒരു രാജാവിനും നിന്നെ തകർക്കാൻ കഴിയത്തില്ലെന്ന് അവരൊന്നറിയണം ഈ എസിയാപ്രവചനം ആറാം അധ്യായത്തിലേക്ക് വരുമ്പോഴേ അവിടെ നമ്മൾ വായിക്കുന്ന ഒരു വാക്യമുണ്ട് ഉസിയാ രാജാവിന്റെ മരണസമയത്ത് സംഭവിച്ച കുറച്ച് കാര്യങ്ങളാണ് അവിടെ എഴുതിയിരിക്കുന്നത് ഈ ഈ ഉസിയാ രാജാവ് മരിച്ച ആണ്ടിൽ എസിയാവ് ഒരു ദർശനം കാണുകയാണ് ഈ ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള അധ്യായം എസിയാപ്രവചനം ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള അധ്യായത്തില് നാല് രാജ്യങ്ങളെ നോക്കി എഷിയാവ് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക ഇതാകൃത്യഭാരം ചുമക്കുന്ന ജനം ദുഷ്പ്രവൃത്തിക്കാരുടെ മക്കൾ വഷളായി നടക്കുന്നവർ ദൈവമാരെന്നറിയുന്നില്ല കാളയ്ക്ക് പോലും തൻ്റെ യജമാന്യെ അറിയാം കഴുതയ്ക്ക് തൻ്റെ പുൽത്തൊട്ടി അറിയാം ഇതുങ്ങൾക്ക് ഇതൊന്നും അറിയത്തില്ല വെറും കഴുതകളാണ് വെറും പൊട്ടന്മാരാണ് ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുക അന്നൊരു ആറാം അദ്ദേഹത്തിലേക്ക് വരുമ്പോൾ ഈ മനുഷ്യനൊരു ദർശനം കാണുകയാണ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ മഹിമയിൽ വസിക്കുന്ന സർവ്വശക്തനെ ഇവൻ കാണുകയാ കണ്ടുകഴിഞ്ഞപ്പോൾ എസിയോ പറയുക അയ്യോ ഞാൻ നശിച്ചു ഞാൻ ദുഷിച്ച് അദരങ്ങളുള്ള ഒരു മനുഷ്യൻ എസിയാവേ ഈ ദുഷിച്ച് അദരം വെച്ചല്ലേ നീ ഈ നാല് രാജ്യങ്ങളെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നേ യശിയ പറയും അതെ അവരെ വെച്ച് നോക്കിയപ്പോൾ ഞാൻ നല്ലവനാണെന്ന് എനിക്ക് തോന്നി എന്നാൽ സർവശക്തനും വിശുദ്ധനുമായ ദൈവത്തെ നോക്കിയപ്പോൾ ഒന്നെനിക്ക് മനസ്സിലായി ഞാൻ പാപിയാണ് നമ്മുടെ നോട്ടം മനുഷ്യരിലായതുകൊണ്ടാ പ്രശ്നം നമ്മുടെ നോട്ടം ദൈവത്തിലേക്കാകണം അവന്റെ വിശുദ്ധിയെ നമ്മൾ ദർശിച്ചാൽ അന്ന് നമുക്ക് മനസ്സിലാകും എൻ്റെ വിശുദ്ധിയൊന്നും വിശുദ്ധി അല്ലെന്ന് അന്ന് മനസ്സിലാക്കും യശിയാവ് ഓ കാണുകയാറൂപ്പുകളും സാറാഫുകൾ ദൈവത്തിൻ്റെ മുൻപാകെ വന്ന് നിൽക്കുകയാ അവർ രണ്ടു കൊണ്ട് മുഖം മൂടി രണ്ടുകൊണ്ട് പാദം മൂടി രണ്ടു കൊണ്ട് പറന്ന് നിന്ന് സൈന്യങ്ങളുടെ ഹോവ പരിശുദ്ധൻ 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 സർവഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു നിറഞ്ഞിരിക്കുന്നുകലില്ലാതെ ആ വാക്കെന്നെ വളരെ ചിന്തിപ്പിച്ചു രാപ്പകൽ ഇല്ലാതെ ഇന്ന് നാലേ മുക്കാൽ ആയപ്പോഴേ നമ്മൾ പക്ഷെ അവര് രാപ്പകലില്ലാതെ രാപ്പ പറയുന്നത് എന്താ ഒറ്റ കാര്യ എന്താ പറഞ്ഞേ സൈന്യങ്ങളുടെ ഹോവ പരിശുദ്ധൻ 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 സർവഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഇതേ ഉള്ളവർക്ക് പറയാൻ അയ്യോ നമുക്ക് പറയാൻ എന്തേലും കാര്യങ്ങളുണ്ട് നമ്മൾ ആദ്യം സ്വത്രം പറഞ്ഞു തുടങ്ങും പിന്നെ ഹല്ലേലിയ ആകും പിന്നെ പ്രൈസ്തലോടാകും പിന്നെ ആമേനാകും പിന്നെ അന്യഭാഷയാകും പിന്നെ കുറച്ച് കയ്യടി മാത്രമാകും പിന്നെ കുറച്ച് മൗനതയിലിരിക്കും അല്ലേ എന്തേലും കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് പക്ഷെ അവർക്ക് ഒറ്റ കാര്യമേ ഉള്ളൂ അപ്പൊ ഞാൻ ഈ ദൂതന്മാരിൽ ഒരാളായി വിളിച്ചിട്ട് ചോദിച്ചു എന്ത് പറ്റി ഇത് മാത്രമേ പറയുന്നുള്ളൂ നിങ്ങൾക്ക് മടുപ്പൊന്നും തോന്നുന്നില്ലേ ഈ ഒരൊറ്റ വേട് മാത്രം പറഞ്ഞോണ്ടിരിക്കുക അത് രാപ്പകലില്ലാതെ അപ്പൊ ആ ദൂതന എന്നെ തോണ്ടിട്ട് പറയാ എൻ്റെ പൊന്നും ബ്രതറേ നിങ്ങൾ എത്ര ഭാഗ്യമുള്ളവരാ ഞാൻ ചേനാ ഞങ്ങക്ക് ഈ ദൈവത്തെ കുറിച്ച് ഇത് മാത്രമേ അറിയത്തുള്ളൂ നിങ്ങൾക്ക് എന്തേലും കാര്യങ്ങൾ അറിയാം അയ്യോ എന്നെ വിടുവിച്ച കർത്താവ് എന്നെ മരണത്തിൽ നിന്ന് വിടുവിച്ച കർത്താവ് എന്നെ സൗഖ്യമാക്കിയ കർത്താവ് എനിക്ക് സന്തോഷം തന്ന കർത്താവ് എന്നെ അനുഗ്രഹിച്ച ദൈവം എന്നെ രക്ഷിച്ചവൻ പാപത്തിന്റെ അഥമ പാതാളത്തിൽ നിന്ന് എന്നെ രക്ഷിച്ചെടുത്ത് എൻ്റെ കർത്താവ് എന്തേറെ കാര്യങ്ങൾ ബ്രതറേ നിങ്ങൾക്ക് പറയാനുണ്ട് അവർക്ക് ഒരു കാര്യം പറയാൻ തന്നെ ഇരുപത്തിനാല് മണിക്കൂർ തകയുന്നില്ല അല്ല ട്വന്റി ഫോർ ഇൻറ്റു സെവൻ അവർക്ക് തകയുന്നില്ല പക്ഷെ നമുക്കോ പതിനഞ്ച് മിനിറ്റ് ഫാസ്റ്റ് പറയാം പറഞ്ഞോണ്ടിരിക്കാൻ ആറാമത്തെ മിനിറ്റ് ഇയാൾ നമ്മൾ ആ ദൈവത്തിന്റെ മഹത്വത്തെ വേണ്ടതുപോലെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നുള്ളതാ അതുകൊണ്ടാ വർഷിപ്പിക്കുന്നവരൊക്കെ നിന്നങ് വിഷമിക്കുക അവർ പറയാ കൈയ്യടിക്കു വേണ്ടി ആ കർത്താവിനോടുള്ള സ്നേഹം നമ്മുടെ ആകത്തോണ്ടേ ഉണ്ടല്ലോ നമ്മൾ വാ പൂട്ടാൻ പറ്റത്തില്ല ആ കർത്താവിനെ സ്തുതിച്ചു കൊണ്ടേയിരിക്കുക സ്തുതിച്ചു കൊണ്ടായിരിക്കുക അപ്പൊ ദൈവത്തിന്റെ വിശുദ്ധി കണ്ടപ്പോ യശിയാവു പറയുകയ അയ്യോ ഞാൻ നശിച്ചു അതിന് തൊട്ട് മുമ്പ് നമ്മൾ വായിക്കുന്നത് രാജാവ് മരിച്ച ആണ്ടിൽ ആണ് ഈ കാഴ്ച അവൻ കാണുന്നത് എന്താ ഈ കാഴ്ച ദൈവം കാണിക്കണം ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ദൈവം ഇരിക്കുന്ന കാണുക അതെന്താ അങ്ങനെ കാണാനുള്ള കാര്യമെന്നറിയാമോ സ്തോത്രം ഈ ഈ രാജാവിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു ഈ മനുഷ്യൻ ഒരു ദൈവഭയമുള്ള ഒരു മനുഷ്യനായിരുന്നു ഇദ്ദേഹത്തിന്റെ അടുക്കൽ പ്രവചനം പറഞ്ഞപ്പോൾ അദ്ദേഹം തിരുത്താൻ തയ്യാറായവനാണ് എന്നാൽ ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിനൊരു മകനുണ്ട് അവൻ ഭയങ്കര കുഴപ്പക്കാരനാ ഒരു ദൈവഭയവും ഇല്ലാത്തവനാണ് അപ്പോൾ എസ്യാവിൻ്റെ മനസ്സിൽ കിടക്കുന്നതെന്നാണെന്നറിയോ ഉസിയാവ് മരിച്ചു കഴിഞ്ഞാൽ ഇനി അടുത്ത രാജാവ് ആരാ ഉസിയാവിന്റെ മകനാ അവൻ വന്നു കഴിഞ്ഞാൽ എൻ്റെ ശുശ്രൂഷയെ അത് ബാധിക്കും അപ്പൊ ദൈവം അതിനു മുമ്പ് ഒരു ദർശനം യസിയാവിനെ കാണിച്ചു കൊടുത്തു ഉസിയ രാജാവും മരിച്ചയാണ്ടിൽ ഉയർന്നും പൊങ്ങിയുമുള്ള ഒരു സിംഹാസനം നിങ്ങൾ ആ വാക്ക് ശ്രദ്ധിച്ചോ ഉയർന്നും താണും എന്നല്ലേ നമുക്ക് നമുക്ക് സാധാരണ അറിയാവുന്നേ അല്ലേ കെട്ടും അണഞ്ഞും കെട്ടും അണഞ്ഞും എന്ന് പറഞ്ഞാൽ എന്താ ആ രണ്ടു തന്നെയാണ് പക്ഷെ കാണിച്ചപ്പോ നിങ്ങൾ ഓർത്തു ആ രണ്ടാന്ന് എന്ന് പറഞ്ഞോ ഉയർന്നും പൊങ്ങി ഉയർന്നും പൊങ്ങിയും ഉയർന്നും പൊങ്ങി എന്ന് പറഞ്ഞാൽ ഒരു ഒരു മില്ലിമീറ്റർ പോലും താഴാത്ത ഒരു സിംഹാസനം അപ്പൊ യസിയാവിനോട് ദൈവം പറയുക യശിയാവെ നീ ചില വർഷങ്ങൾ കഴിയുമ്പോൾ നീങ്ങിപ്പോകുന്ന സിംഹാസനത്തെ അല്ല നോക്കേണ്ടത് ഉയർന്നും പൊങ്ങിയുമുള്ള ഒരു സിംഹാസനം സിംഹാസനമുണ്ടല്ലോ അതിലേക്കൊന്ന് നോക്കിക്കേ അല്ലാതെ അഞ്ചു വർഷം ഭരണത്തിൽ ഭരണത്തിലിരിക്കുന്നതിനെ നീ നോക്കാതെ അല്ലെങ്കിൽ പത്തു വർഷം ഭരണത്തിൽ ഭരണത്തിലിരിക്കുന്നതിനെ നീ നോക്കാതെ അതിന്റെ മുകളിൽ ഒരു സിംഹാസനമുണ്ട് ഓ സ്തോത്രം ആ സിംഹാസനം ഒരിക്കലും താണതല്ല അത് ഉയർന്നു തന്നെ ഇരിക്കുന്നത് അങ്ങനെയെങ്കിൽ ആ സിംഹാസനത്തിന്റെ കീഴിലാണ് യശിയാവെ നീ ഉള്ള നമ്മളെല്ലാം ആ സിംഹാസനത്തിന് കീഴിലുള്ളവരാ അങ്ങനെയെങ്കിൽ ഭരണം ഏതും വന്നോട്ടെ ദൈവമക്കൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം നമ്മൾ നോക്കുന്ന സിംഹാസനം ഉയരത്തിലെ സിംഹാസനമാണ് അതുകൊണ്ട് സ്തോത്രം മടങ്ങി വരാം അങ്ങനെ അപ്പൊ യോഹന്നാൻ പീഡന പീഡകളുടെ ഏറ്റവും അവസാന ഭാഗത്തേക്ക് വരുമ്പോ ഒരു മനുഷ്യന് കൊടുക്കാവുന്ന ഏറ്റവും നീചമായ ശിക്ഷയാണ് നാടുകടത്തുക എന്നുള്ളത് അങ്ങനെ യോഹന്നാനെ ടത്തി എന്തോണ്ട നാടുകടത്തിയെ ഈജിയൻ എന്ന മഹാസമുദ്രത്തിന്റെ ഒത്ത നടുക്കുള്ള ഒരു ചെറിയ ദ്വീപ് പത്മോസ് ദ്വീപ് കേവലം ഇരുപത് കിലോമീറ്റർ മാത്രം ചുറ്റളവുള്ള ഒരു കുഞ്ഞു ദ്വീപാണത് ചരിത്രകാരന്മാർ ആ ദ്വീപിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരുപാട് ഭാഗങ്ങളുണ്ട് ഇന്നും ആ ദ്വീപുണ്ട് മാൾട്ട എന്ന പേരിൽ അറിയപ്പെടുന്ന സോറി മാൾട്ടയല്ല ആ ദ്വീപുണ്ട് അതിന്റെ പേര് ഞാൻ വിട്ടുപോയി സോറി ആ ആ ദ്വീപ് അന്ന് വളരെ പൈശാചികത നിറഞ്ഞ ഒരു ദ്വീപാണ് ആ ദ്വീപിൽ കൊടും വിഷമുള്ള ഇഴ ജന്തുക്കൾ ഉണ്ടെന്ന് പറയുന്നു തനിക്ക് മുമ്പായി വീഴ്ത്തപ്പെട്ടവരുടെ ചീഞ്ഞഴുകിയ ശവശരീരങ്ങൾ യോഹന്നാൻ അവിടെ കണ്ടു അത് കൊത്തിപ്പറിച്ചു തിന്നുന്ന കഴുകന്മാരെ താനവിടെ കണ്ടു തൻ്റെ കണ്ണം നടഞ്ഞാൽ കൊത്തിപ്പറിക്കാൻ കാത്തിരിക്കുന്ന കഴുകന്മാരുടെ മുൻപിലിരുന്നിട്ട് വെളിപ്പാട് പുസ്തകം ഒന്നിൻ്റെ പത്തിൽ അദ്ദേഹം ഇങ്ങനെ രേഖപ്പെടുത്തി കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി ഞാനതിൽ നിന്ന് രണ്ട് വാക്കുകൾ മാത്രം എടുക്കാനാണ് ആഗ്രഹിക്കുന്നത് ഒന്ന് കർത്തൃ ദിവസം ദിവസം എന്താണ് ഈ ദിവസം എന്ന് പറഞ്ഞാൽ ദിവസം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും ഞായറാഴ്ച കഴിഞ്ഞ ദിവസം ഒരാൾ പ്രസംഗിക്കുന്നു കേട്ടു കണ്ടോ പത്മോസിന്റെ ഏകാന്തതയിലാണെങ്കിലും കലണ്ടർ ഇല്ലെങ്കിലും വാച്ച് ഇല്ലെങ്കിലും ആ മനുഷ്യന് മനസ്സിലായി ഇത് ഞായറാഴ്ചയാണെന്ന് അതാ കർത്തൃദിവസം എന്ന് കഴിഞ്ഞു അത് നമ്മൾ കേട്ട് കേട്ട് പരിചയിച്ച് അങ്ങനെ ആയതുകൊണ്ടാണ് ഞായറാഴ്ച നമ്മൾ വന്നിരുന്നിട്ട് തന്നെ പറയും കർത്തൃദിവസത്തിൻ്റെ പകൽക്കാലം എന്ന് പാസ്റ്റർമാരൊക്കെ പറയുമ്പോൾ നമ്മുടെ ചിന്ത എന്നാന്ന് അറിയോ കർത്തൃദിവസം എന്ന് പറഞ്ഞാൽ ഞായറാഴ്ചയാണ് അത്രയും വലിയ ഒന്നും പോകണ്ട കർത്തൃദിവസം എന്ന് പറഞ്ഞാൽ സിമ്പിളാണ് കർത്താവിൻ്റെ ദിവസം അത്രേ ഉള്ളൂ കർത്തൃദിവസം എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ദിവസം പക്ഷെ എൻ്റെ ഡൗട്ട് അതല്ല യേശുവിൻ്റെ മാറോട് ചാഞ്ഞു കിടന്നവനായ യോഗന്നാൻ യേശുവിൻ്റെ കൂടെ സഞ്ചരിച്ചവനാ യോഹന്നാൻ അല്ലേ ആ മറൂപ മലയിൽ ദൈവത്തിൻ്റെ മഹത്വം സ്വർഗമിറങ്ങി വന്നത് കണ്ടവനാണ് യോഹന്നാൻ ആ സമയത്തൊന്നും ഇദ്ദേഹം പറയാത്തിയ ഒരു പദം ഈ പ്രതിസന്ധിയുടെ നടുവിലിരുന്നിട്ട് പറയുക ഇതാണ് കർത്താവിൻ്റെ ദിവസം ഞാൻ പറഞ്ഞല്ലോ തൻ്റെ കണ്ണം നടഞ്ഞാൽ കൊത്തിപ്പറിക്കാൻ കാത്തിരിക്കുന്ന കഴുകന്മാരുടെ മുൻപിൽ ഇരുന്നിട്ട് ആ മനുഷ്യൻ വിളിച്ചു പറയുക ഇതാണ് കർത്താവിൻ്റെ ദിവസം അതെന്താ യോഹന്നാനെ അങ്ങനെ പറയാനുള്ള കാരണം യോഹന്നാൻ പറയും ഞാൻ പ്രവചിക്കുകയാണ് ഞാൻ പ്രവചിക്കുകയാണ് പ്രതിസന്ധിയുടെ നടുവിലിരുന്നിട്ട് കൂടെ ആരാധിക്കാൻ ആരുമില്ലാത്ത സമയത്തും ബലപ്പെടുത്താൻ ആരുമില്ലാത്ത സമയത്തും ഒരു വചനം അയച്ചു തരാൻ പോലും ആരുമില്ലാത്ത സമയത്തും ഒന്ന് ഫോൺ ചെയ്തിട്ട് ബ്രദറെ ധൈര്യമായിരി എന്ന് പറയാൻ ആരുമില്ലാത്ത സമയത്തും ഓ സ്തോത്രം നിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനങ്ങൾ ഒരു പ്രവചന ശബ്ദമാകട്ടെ ഈ പ്രതിസന്ധിയുടെ നടുവിൽ ഞാൻ ഇരിക്കുമ്പോൾ ഇതിന്റെ കർത്താവിന്റെ ദിവസമാണിത് ഹാലോ ലൂയ ഒരു ഭാഗം നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട് ജീവനും മരണവും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു അടുത്ത വാക്യം തന്നെ അറിയോ ഏതിൽ ഇഷ്ടപ്പെടുന്നോ അവൻ അതിലേക്ക് പോകുമെന്നാണ് ജീവനും മരണവും നാവിന്റെ അധികാരത്തിലാണ് ജീവനെയാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ ജീവനിലേക്ക് പോകും മരണത്തെയാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ മരണത്തിലേക്ക് പോകും നമ്മൾ നമ്മുടെ ഭാവിയെ നിയന്ത്രിക്കുന്നത് നമ്മുടെ നാവുകൊണ്ട് തന്നെയാണ് നമ്മൾ പലപ്പോഴും പറയും ഓ ഞാൻ രക്ഷപ്പെടില്ല ഞാൻ രക്ഷപ്പെടില്ല എൻ്റെ കുടുംബം രക്ഷപ്പെടില്ല എൻ്റെ കുഞ്ഞുങ്ങൾ രക്ഷപ്പെടില്ല ഇത് തന്നെയല്ലേ നമ്മൾ പറയുന്നത് നമ്മൾ സാഹചര്യങ്ങളെ നോക്കിയത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ നേരെ തിരിച്ചിരിയൊന്ന് പറഞ്ഞുകൊണ്ടിരുന്നേ ഞാൻ രക്ഷപ്പെടാൻ പോവുക എൻ്റെ കുഞ്ഞുങ്ങൾ രക്ഷപ്പെടാൻ പോവുക എൻ്റെ സഭ അനുഗ്രഹിക്കപ്പെടാൻ പോവുക എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടാൻ പോവുക എൻ്റെ ജോലിയിൽ എനിക്ക് കയറ്റം കിട്ടാൻ പോവുക അതെങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഞാൻ പ്രവചിക്കുക അത് സംഭവിക്കുക അതുകൊണ്ട് പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നു ഒരു പ്രവാചകനെ താഴ്വരുടെ നടുവിലേക്ക് ഇറക്കി വിട്ടിട്ട് സർവശക്തനായ ദൈവം ഓ സ്തോത്രം പ്രവാചകനോട് ചോദിക്കുക പ്രവാചക നീ എന്താ ഇവിടെ കാണുന്നേ അത് ഉണങ്ങി വരണ്ടു കിടക്കുന്ന അസ്ഥികളെയാണ് ഞാൻ കാണുന്നത് ഈ അസ്ഥികളോട് നീ പ്രവചിക്കണം പുള്ളിയുടെ സ്ഥാനത്ത് ഞാനെങ്ങാനും വരുന്ന പറഞ്ഞേനെ കർത്താവ് ജീവൻ ഉള്ളതിനോട് പ്രവചിച്ചിട്ട് കേൾക്കുന്നില്ല പിന്നെയാ അസ്ഥികളോട് അത് ഏറ്റവും ഉണങ്ങിയിരുന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഏറ്റവും ഉണങ്ങി വരണ്ട് കിടന്നീ അസ്ഥികളോട് എന്ത് പ്രവചിക്കാനാ പക്ഷെ ആ പ്രവാചകൻ ചോദ്യം ചെയ്തില്ല പക്ഷെ പ്രവാചകനോട് ദൈവം ഒരു ചോദ്യം ചോദിച്ചു പ്രവാചക ഈ അസ്ഥികൾ ജീവിക്കുമോ അയ്യോ നമ്മളോട് നമ്മളോടങ്ങാനോ ചോദിച്ചിരുന്നേ നമ്മൾ എന്നാ പറഞ്ഞേനെ ദൈവമേ മോർച്ചറി കിടക്കുന്ന ഒക്കെ ആയിരുന്നെ പിന്നെയും നമുക്ക് നോക്കാമായിരുന്നു പക്ഷെ ഈ ഉണങ്ങി വരണ്ട ഏർ അസ്ഥികൾ ചിന്നി ചിതറിക്കിടക്കുന്ന ഈ അസ്ഥികൾ എങ്ങനെ ജീവിക്കാന് നമ്മൾ സാധ്യതകളെ നോക്കി പ്രവചിക്കും പക്ഷേ ആ പ്രവാചകം പറഞ്ഞു ഹോവയായ ദൈവമേ നീ അറിയുന്നു നിനക്കിതിനെ കൂടുതൽ ഉണക്കാനും കഴിയും നിനക്കിതിൽ ജീവൻ വെപ്പിക്കാനും കഴിയും അത് ഞാൻ വിശ്വസിക്കുന്നു ദൈവം പറഞ്ഞ അങ്ങനെയെങ്കിൽ അസ്ഥികളെ നോക്കി പ്രവചിക്ക് ഉണങ്ങിയ അസ്ഥികളെ ഹോവയുടെ വചനം കേൾപ്പിയൻ ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്താൻ പോകുക നിങ്ങളിൽ തൊക്കു പൊതിയാൻ പോകുക നിങ്ങളിൽ മാംസം വെച്ച് പിടിപ്പിക്കാൻ പോവുക നിങ്ങളിൽ ഞരമ്പുകൾ വന്ന് ചേരാൻ പോവുകയോ ഓ സ്ത്രോത്രം ചിന്നിച്ചെതറിക്കടന്ന് അസ്ഥികൾ ഓരോന്നോരോന്നായി ദൈവത്തിൻ്റെ കാറ്റിങ്കൽ വന്ന് ചേരുന്നും വസ്തുക്കൾ വന്ന് ചേർന്നതുകൊണ്ട് കാര്യമുണ്ടോ ഇല്ല ഇതൊരു മനുഷ്യ ശരീരമായി മാറുന്നു അതുകൊണ്ട് കാര്യമുണ്ടോ ഇല്ല ഓ സ്ത്രോത്രം ദൈവത്തിൻറെ കാറ്റൂതുമ്പോൾ ഇതെഴുന്നേറ്റ് നിവർന്നു നിന്നു നിങ്ങളുടെ ഭാവനയിൽ നിങ്ങളെ നോർത്ത് നോക്കി ആ പ്രവാചകൻ താഴ്വരയുടെ ഹെസ്കല് താഴ്വരയുടെ നടുവിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഏകനായി ഇറങ്ങിപ്പോകുന്നെങ്കിൽ അവൻ ആ താഴ്വരയിൽ നിന്ന് കയറി വരുമ്പോൾ ഒരു സൈന്യവുമായിട്ടാണ് കയറി വരുന്നത് ഇന്ന് രാത്രി ചെല്ലോടുള്ള ദൂതായി ദൈവത്തിൻ്റെ ആത്മാവ് വിളിച്ചു പറയുക അസ്ഥി കൂമ്പാരങ്ങളുടെ നടുവിലേക്ക് നിന്നെ അവൻ ഇറക്കി വിട്ടത് അസാധ്യമെന്ന് ലോകം പറയുന്നതിന് നടുവിലേക്ക് നിന്നെ ദൈവം ഇറക്കി വിട്ടത് വെറും കയ്യോടെ മടങ്ങി വരാനല്ല ഒരു സൈന്യവുമായി കയറി വരാനാ ഒരു സൈന്യവുമായി കയറി വരാനാ ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു ഇപ്പോൾ നീ കടന്നു പോകുന്ന ദരിദ്രാവസ്ഥയിലായിരിക്കാം ഇപ്പോൾ നിന്റെ കൂടെ നിൽക്കാൻ ആരുമില്ലായിരിക്കാം ഓ സ്ത്രം നിന്നെ ഒന്ന് ബലപ്പെടുത്താൻ ആരുമില്ലായിരിക്കാം എന്നാൽ ആ പ്രതിസന്ധിയുടെ നടുവിൽ നിന്നുകൊണ്ട് ഒന്ന് പ്രവചിച്ചു തുടങ്ങിക്കേ ഒരു വലിയ സൈന്യവുമായി അവൻ കേറി വന്നതുപോലെ ഇവിടെ പ്രതിസന്ധികളുടെ നടുവിലിരുന്ന് യോഗന് വിളിച്ചു പറയുക ഇതാണ് കർത്താവിന്റെ ദിവസം ഇതാണ് കർത്താവിന്റെ ദിവസം അവൻ പ്രവചിച്ചപ്പോ എന്താ സംഭവിച്ചത് പുറകിലൊരു ശബ്ദം കേട്ടു തന്നോട് സംസാരിക്കുന്ന നാഥം എന്ത് എന്ന് കാണുമാൻ അവൻ തിരിഞ്ഞു നോക്കി നോക്കിയപ്പോൾ അവൻ ഒരു കാഴ്ച കണ്ടു എന്റെ കർത്താവ് അയ്യോ യേശു എന്ന് നിക്കുകാന്റെ മനസ്സിൽ കിടക്കുന്ന കാഴ്ച എന്നാന്ന് ആ ക്രൂശിൽ യേശു കിടക്കുന്ന കാഴ്ചയാ ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് തന്നപ്പോ അദ്ദേഹം വളരെ വിഷമിച്ചിരിക്കുക അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എന്ത് പറ്റി വ്രതറെ എന്താണ് വിഷമിച്ചിരിക്കുന്നത് അപ്പോൾ പുള്ളി പറഞ്ഞ പാസ്റ്റേ ഒരു മരണവാർത്ത അറിഞ്ഞില്ലായിരുന്നോ ഒരു ടിപ്പർ ലോറി ഒരു ചെറുപ്പക്കാരന്റെ ചെറുപ്പക്കാരൻ്റെ തലയെക്കൂടെ കയറി ഇറങ്ങി ഞാൻ പറഞ്ഞ അറിഞ്ഞായിരുന്നു അതെൻ്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്താണ് ഞാൻ ചോദിച്ചു നിങ്ങൾ പോകുന്നില്ലേ എന്നിട്ട് കാണാൻ പുള്ളി പറഞ്ഞു ഞാൻ പോകുന്നില്ല ഞാൻ ചൈന പോകാത്തേ വേണ്ട പാസ്റ്റേ ആ മുഖം എനിക്ക് കാണാൻ പറ്റത്തില്ല അവന്റെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുഖമുണ്ട് എൻ്റെ മനസ്സിൽ ഇപ്പം ഞാൻ പോയി ആ മുഖം കണ്ടാൽ ഞാൻ മരിക്കുന്നത് വരെ ആ മുഖം എന്നെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കും അതുകൊണ്ട് അവൻ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുഖം ഉണ്ട് എൻ്റെ മനസ്സ് അതിരിക്കട്ടെ അതുകൊണ്ട് ഞാൻ പോകുന്നില്ല പെട്ടെന്ന് ഞാൻ ഓർത്തു യോഹൻ ഞാൻ കണ്ട ഒരു കാഴ്ചയുണ്ട് വീലാത്തോസിന്റെ കൽത്തളത്തിൽ യേശുവിനെ കമഴ്ത്തി കിടത്തി ഏഴായി പിരിച്ചുണ്ടാക്കിയ ചാട്ടവാറിന്റെ അറ്റത്ത് ചൂണ്ടക്കുളുത്തുകളും ഈയക്കട്ടകളും കൂട്ടിക്കെട്ടി അവൻ്റെ മുതുകിലേക്ക് ആഞ്ഞടിക്കുമ്പോൾ ഏഴ് ശരീരഭാഗങ്ങളിലേക്ക് ചൂണ്ടക്കൊളുത്തുകൾ ആഴ്ന്നിറങ്ങും നീചന്മാരായ പടയാളികൾ അതിനെ വലിച്ചു പറിച്ചെടുക്കും ഓ സ്തോത്രം ശരീരം മുഴുവൻ ചാൽ പോലെ അടിച്ചടിച്ച് അടിച്ച് വലിച്ചു കീറി സ്തോത്രം അവൻ്റെ തലയിൽ വലിയൊരു മുൾക്കിരീടം വെച്ച് ആഞ്ഞടിച്ച് യേശുവിൻ്റെ കാലത്തെ ഓ സ്തോത്രം ചരിത്രകാരനായ ജോസിഫസ് തൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് അവൻ്റെ തലയിൽ വെച്ച് ആഞ്ഞടിച്ച മുൾക്കിരീടത്തിൻ്റെ ഒരു മുള്ളു അവൻ്റെ വലത്തെ കണ്ണിലൂടെ റങ്ങി കൃഷ്ണമണി പുറത്തേക്ക് തള്ളി നിന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് അവനെ കാണുന്നവർ മുഖം അവൻ വിരൂപനായിരുന്നു എന്ന് ഈ കാഴ്ച നേരിട്ട് കണ്ടവനായി യോഹനാൻ താടി രോമങ്ങൾ റോമൻ നാണയങ്ങൾ കൂട്ടിപ്പിടിച്ച് വലിച്ചു പറിച്ചെടുക്കുന്ന കാഴ്ച യോഹന്നാൻ കണ്ടു അവൻ്റെ കണ്ണ് കെട്ടി അവൻറെ കന്നെത്തടിച്ചു നിന്നെ അടിച്ചതാരുന്നു നീ പ്രവചിക്ക് നീ വലിയ പ്രവാചകനല്ലേ എന്ന് പറഞ്ഞ് അവനെ പരിഹസിച്ചു റോമൻ പടയാളികൾ പടയാളികളേശുവിന്റെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പി ചരിത്രം പറയുന്ന അറുനൂറ് ഉണ്ടായിരുന്നു യേശുവിനെ പീഡിപ്പിക്കുവാൻ ശരീരം മുഴുവൻ ഒഴിപ്പിച്ചാൽ പോലെ കീറപ്പെട്ടിരിക്കുന്ന യേശു അർത്ഥപ്രാണനായി നിൽക്കുന്ന യേശുവിനെ ഓ സ്ത്രോത്രം വലിച്ചെടി നിൽപ്പിച്ചു ഭാരമേറിയ പച്ചപ്പൈന്മര കുരിശെടുത്ത് തോളിൽ വെച്ചു കൊടുത്തു ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ പഠനപ്രകാരം അവർ പറയുന്നത് ഇങ്ങനെയാ മൂന്ന് സ്ഥലത്ത് യേശു മൂഖം അടിച്ചു വീണു നിങ്ങൾ ഇമാജിൻ ചെയ്ത് നോക്കിക്കേ ഭാരമേറിയ പച്ചമര കുരിശുമായി നടന്ന് നീങ്ങുന്ന യേശു യേശു ിലോ ഭാരമുണ്ടായിരുന്നു എന്നാണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ പഠനത്തിൽ പറയുന്നത് എന്നാൽ അവൻ ചുമന്ന ചുമത്തി അൻപത് കിലോ ഭാരം സ്തോത്രം നിങ്ങൾ ചിന്തിച്ചു നോക്കണം കിലോ കിലോ ഭാരമുള്ളവൻ ഭാരമുള്ള കുരിശുമായി അർത്ഥപ്രാണനായി നിൽക്കുന്നവൻ നടന്നു നീങ്ങുന്ന കാഴ്ച നിങ്ങൾ നോക്കിക്കേ ഇതെല്ലാം നേരിട്ട് കണ്ട മനുഷ്യനായി യോഹനാൻ അവൻ ആ ഭാരമേറിയ കുരിശും ചുമന്നുകൊണ്ട് വേച്ചും വിറങ്ങലിച്ചും അവൻ നടന്നു നീങ്ങുമ്പോൾ അവൻ മുഖം നിലത്തു വീഴുന്നതും പാരമേറിയ കുരിശ് വന്നവന്റെ മുതുകിലേക്ക് വന്ന് വീഴുന്നതും നിറ കണ്ണുകളോടെ കണ്ടുനിന്നതാ തലയോടി എന്നർത്ഥമുള്ള ഗോൽഗോദായുടെ നിറകിലേക്ക് അവനെ കൊണ്ടുപോയി നീചനായൊരു കള്ളനെ പോലെ രണ്ട് കള്ളന്മാരുടെ നടുവിൽ മൂന്നാണികളിൽ അവനെ ക്രൂശിക്കുക എട്ടിഞ്ച് നീളമുള്ള ആണിയെടുത്ത് സ്തോത്രം ആ കാലുകൾ ചേർത്ത് വെച്ച് അവരാഞ്ഞടിച്ചു ആ കൈകൾ വലിച്ചു പിടിച്ച് അസ്ഥികളുടെ ബന്ധം വിടുന്നത് പോലെ ആ കൈകൾ വലിച്ചു പിടിച്ച് സ്തോത്രമാ കയ്യിൽ കാരിരും കാരിരുമ്പാണികൾ അടിച്ചു കയറ്റി അല്ലല്ലോ നിങ്ങൾ ഓർത്ത് നോക്കണേ പ്രിയരെ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്ക് നിങ്ങളുടെ ഹൃദയ കണ്ണാലൊന്ന് കണ്ടു നോക്ക് മൂന്നാണികളിൽ എൺപത്തിമൂന്ന് കിലോ ഭാരമുള്ള യേശു ഓ സ്തോത്രം ക്രൂശിക്കപ്പെട്ടവനായി നിൽക്കുന്ന കാഴ്ച അവൻ്റെ തലയൊന്ന് ചാരുവാൻ അവൻ ആരുമില്ല തൻ്റെ തോളിൽ തന്നെ അവൻ തല ചായിച്ചു അനേകരുടെ ദാഹം തീർത്തവൻ ക്രൂശിൽ കിടന്നു കൊണ്ടുറക്കെ വിളിച്ചു പറഞ്ഞു എനിക്ക് ദാഹിക്കുന്നു അവൻ എത്ര പേരുടെ ദാഹം തീർത്തവനാ ഉത്സവത്തിന് മഹാദിനമായി ഒടുക്കത്തെ നാളിൽ അവൻ നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു ദാഹിക്കുന്ന ഏവനും എൻ്റെ അടുക്കൽ വരട്ടെ നീ ഏത് വിഭാഗമായിക്കൊള്ളട്ടെ ആയിക്കൊള്ളട്ടെ ഏത് ജാതിയാകട്ടെ മതമാകട്ടെ വംശമാകട്ടെ കുലമാകട്ടെ എന്തുമായിക്കൊള്ളട്ടെ ദാഹിക്കുന്നെങ്കിൽ നീ എൻ്റെ അടുക്കൽ വാ എന്ന് വിളിച്ചു പറഞ്ഞ കർത്താവ് ശമരിയാക്കാരിയോട് പറഞ്ഞു ഓ ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവൻ ഒരു നാളും ദാഹിക്കില്ല എന്ന് പറഞ്ഞ കർത്താവ് അവനിപ്പോൾ പറ എനിക്ക് ദാഹിക്കുന്നു ഇത് നേരിട്ട് കണ്ട മനുഷ്യനായി യോഹന്നൻ അപ്പോൾ യേശു എന്ന് പറയുമ്പോൾ അവന്റെ മനസ്സിലേക്ക് വരുന്ന ഒരു വിരൂപ രൂപമാണ് തന്നോട് സംസാരിച്ച നാദം എന്ത് എന്ന് കാണുവാൻ അവൻ പുറകിലേക്ക് തിരിഞ്ഞു നോക്കി അവന് മനസ്സിലായി അത് യേശുവാണ് അവൻ ആ കാലുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി ആണി ആണിപ്പഴുതുകളാണ് അവൻ്റെ മനസ്സിൽ കിടക്കുന്നത് പക്ഷെ ഇപ്പോൾ അവൻ ഇവിടെ കാണുന്ന കാഴ്ച വെള്ളോടിന് സദൃശ്യമായ പാദങ്ങൾ അതിൽ ആണിപ്പഴുതല്ല കണ്ടത് കാലുകൾ വെള്ളോടിന് സദൃശ്യമായിരുന്നു എന്താ അതിൻ്റെ അർത്ഥം ഇനി ആ കാലുകളെ തകർക്കാൻ ഒരു ഗവൺമെന്റിന് കഴിയത്തില്ല ഒരു റോമൻ പടയാളിക്കും കഴിയത്തില്ല കാരണം ആ കാലുകൾ ഇപ്പോൾ ശക്തിയുള്ളതാണ് അവൻ്റെ നോട്ടം മുകളിലേക്കായി അവസാനമായി രണ്ട് കള്ളന്മാരുടെയും കാലുകൾ തല്ലി ഓടിച്ചതിന് ശേഷം യേശുവിൻ്റെ കാല് തല്ലി ഓടിക്കാൻ വന്നപ്പോൾ യേശുവിൻ്റെ മേൽക്കടന്നൊരു വാഗ്ദത്തം അവിടെ നിവർത്തീകരിക്കപ്പെടുകയാണ് അവന്റെ അസ്ഥികളെല്ലാം മുപ്പത്തിനാലാം സങ്കീർത്തനത്തെ നമ്മൾ വായിക്കുന്നു അവന്റെ എല്ലാം അവൻ സൂക്ഷിക്കും അതിലൊന്നുപോലും ഒടിഞ്ഞു പോകുകയില്ല എന്നുള്ള വാഗ്ദത്ത നിവർത്തി എന്ന വണ്ണ ഓ അടി കാൽ അടിക്കാൻ വന്ന മുട്ട് കാൽ കാൽമുട്ട അടിച്ചൊടിക്കാൻ വന്ന ആ പടയാളി നോക്കിയിട്ട് പറഞ്ഞിവൻ മരിച്ചുപോയി ഇനിയും അവൻ്റെ കാലുകൾ അടിച്ച് ഓടിക്കേണ്ട കാര്യമില്ല മറ്റൊരു പടയാളി വന്നൊരു കുന്തമെടുത്ത് അവൻ്റെ വിലാപ്പുറത്തേക്ക് ഒരു ഒറ്റ കുത്തുകുത്തി അവടെ എഴുതിയിരിക്കുന്നത് രക്തവും വെള്ളവും അവിടുന്ന് പുറപ്പെട്ടു വന്നു ഈ കാഴ്ച നേരിട്ട് കണ്ട മനുഷ്യ യോഹനെ അവൻ അവിലപ്പുറത്തേക്ക് സൂക്ഷിച്ചു നോക്കി അവിടെ കുന്തം കൊണ്ട് കുത്തി തുളയ്ക്കപ്പെട്ട പാടല്ല അവൻ കണ്ടത് അവൻ മാറത്ത് പൊൻകച്ച കെട്ടിയവനായി നിൽക്കുക എന്തിനാ മാറത്ത് പൊൻകച്ച കെട്ടുന്നത് യുദ്ധ വീരനായി യുദ്ധസന്നദ്ധനായി ഇന്ന് രാത്രി ആ കാഴ്ച കുഞ്ഞെ ഒന്ന് കാണാ നിന്റെ കൂടെ നിൽക്കാൻ നിയമസാധ്യതകളില്ലെങ്കിലും നിന്റെ കൂടെ നിൽക്കാൻ രാഷ്ട്രീയക്കാരില്ലെങ്കിലും നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ ഒരു ദൈവമുണ്ട് പ്രതികാരം നിനക്കുള്ളതല്ല പക്ഷെ പ്രതികാരം ദൈവത്തിനുള്ളതാ പ്രതികാരം നമുക്കുള്ളതല്ല പക്ഷെ പ്രതികാരം ദൈവത്തിനുള്ളതാ ആ പ്രതികാരം ചെയ്യുക തന്നെ ചെയ്യും അപ്പോൾ എനിക്കും നിനക്കും വേണ്ടി യുദ്ധം ചെയ്യാൻ ഒരുവൻ റെഡിയായിട്ട് നിൽക്കുക യോഹന്നാന്റെ നോട്ടം മുകളിലേക്കായി അല്ലെ ലൂയ ആ താടി രോമങ്ങൾ വലിച്ചു പറിച്ചെടുത്ത് റോമൻ പടയാളികളുടെ തുപ്പലും തലയിൽ നിന്ന് നിന്നൊലിച്ചിറങ്ങിയ രക്തത്തുള്ളികളും ആ വിയർപ്പ് തുള്ളികളും നിറഞ്ഞു നിന്ന ആ മുഖത്തേക്ക് യോഹന്നാൻ സൂക്ഷിച്ചു നോക്കുമ്പോൾ യോഹന്നാൻ കണ്ട കാഴ്ച ഇങ്ങനെയാ അവന്റെ മുഖം സൂര്യനെ പോലെ പ്രകാശിച്ചു നിൽക്കുന്നു ഹലിയ രക്തക്കറയല്ലവൻ കണ്ടത് വിയർപ്പ് തുള്ളിയല്ലവൻ കണ്ടത് റോമൻ പടയാളികളുടെ തുപ്പലല്ല അവൻ കണ്ടത് ആ മുഖം സൂര്യന്റെ തേജസ് പോലെ നിന്നു ആ തലയിലേക്ക് അവൻ സൂക്ഷിച്ചു നോക്കി അവിടെ രക്തക്കറയല്ല ഓ സ്ത്രോത്രം മുൾക്കിരീടമല്ല കണ്ടത് തലയും തലമുടിയും വെളുത്ത് ഹിമത്തിനൊത്തവണ്ണമായിരുന്നു യോഹൻ ഞാൻ ആഗ്രഹിച്ചു എനിക്ക് ദാഹിക്കുന്നു എന്ന് വിറയാറുന്ന ശബ്ദം അവസാനമായി കേട്ടപ്പോ ആ ശബ്ദം ഒന്ന് കേൾക്കാൻ യോഹൻ ഞാൻ ആഗ്രഹിച്ചു ഇവിടെ വിറയാറുന്ന ശബ്ദമല്ല യോഹൻ ഞാൻ കേട്ടത് പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ഒരു ശബ്ദം യോഹന്നാൻ അവിടെ കേൾക്കുകയാണ് അവൻ നടപ്പെന്ന് കാണാൻ ആഗ്രഹിച്ചു കാരണം എടുത്ത് വെച്ചും പിറങ്ങലിച്ചും നടന്നു പോയി യേശുവിനെ കണ്ടവൻ അവൻ നടക്കുന്നു കാണാൻ ആഗ്രഹിച്ചു അവൻ നോക്കുമ്പോൾ ഏഴുപ്പൊന്നിലവിളക്കുകളുടെ നടുവിലൂടെ നിലയങ്കി ധരിച്ചവനായി അർത്ഥനഗ്നായി ക്രൂശിൽ കിടന്നവനെയാ യോഹന്നാന്റെ മനസ്സിൽ കിടക്കുന്നത് എന്നാൽ ഇവിടെ ഇതാ നിലയങ്കി ധരിച്ചവനായി ഓ സ്തോത്രം അവൻ നടന്ന് നീങ്ങുന്ന കാഴ്ച പെരുവിള ഇരച്ചിൽ പോലെ ശബ്ദമുള്ളവനായി നടന്നു നീങ്ങുന്ന കാഴ്ച കാണുകയാ എന്താ യോഹന്നെ നിന്റെ കാഴ്ചകളെ മാറ്റിയതെന്താ പ്രവചിച്ചു പ്രതിസന്ധിയുടെ നടുവിൽ നടുവിലിരുന്നിട്ട് ഞാൻ പ്രവചിച്ചു പ്രതികൂലങ്ങളെ കണ്ടുകൊണ്ട് ഞാൻ കരഞ്ഞില്ല ഞാൻ ഓടാൻ ശ്രമിച്ചില്ല ഓ സ്ത്രോത്രം തന്റെ കണ്ണും നടഞ്ഞാൽ കൊത്തിപ്പറിക്കാൻ കാത്തിരിക്കുന്ന കഴുകന്മാരുടെ മുൻപിലിരുന്നിട്ട് അവൻ പ്രവചിച്ചു ഇത് കർത്താവിന്റെ ദിവസം ഇന്ന് രാത്രി എത്ര പേർക്കൊന്ന് പ്രവചിക്കാൻ കഴിയും ഇത് കർത്താവിൻ്റെ ദിവസമാണെന്ന് കർത്താവിൻ്റെ ദിവസമാണെന്ന് നീ അഭിരിക്കുന്ന പ്രതിസന്ധികളെ നോക്കി ഒന്ന് പ്രവചിക്കാൻ കഴിയുമോ ഇത് കർത്താവിൻ്റെ ദിവസമാണെന്ന് ഒന്ന് വേഗത്തിൽ ചാടി എഴുന്നേറ്റെ എല്ലാവരും ദൈവം വേഗത്തിൽ നിന്ന് എഴുന്നേറ്റെ ഇന്ന് രാത്രി നമ്മൾ കേട്ട വചനത്തിന്റെ വിടുതൽ നമ്മളൊന്ന് അനുഭവിക്കണം ആ വിടുതൽ അനുഭവിക്കാതെ ആ മെസ്സേജും കേട്ടിട്ട് പോയിട്ട് നമുക്ക് കാര്യമില്ല നമ്മൾ പ്രാർത്ഥിച്ചപ്പോൾ പ്രാരംഭത്തിൽ ഇപ്രകാരം ദൈവാത്മാവിനെ ഓർപ്പിച്ചു മഴയും ഹിമവും ആകാശത്തു നിന്നൊക്കെയ്തിട്ട് അവിടേക്ക് മടങ്ങാതെ വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരം നൽകത്തക്കവണ്ണം അത് ഭൂമിയെ നനച്ച് ഫലവത്തായി വിളയിക്കുന്ന പോലെ എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനമായിരിക്കും അത് വെറുതെ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ എനിക്കിഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിച്ച വചനത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ മേലൊന്ന് വെളിപ്പെടാൻ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് ജഗൽ ഖമന ടകർ ഖംധനാദിയ പ്രതിസന്ധികളുടെ നടുവില ഇന്ന് നീ നിൽക്കുന്നത് തകർച്ചയുടെ നടുവിൽ തന്നെയാണ് ഇന്ന് രാത്രിയിൽ നീ നിൽക്കുന്നത് എന്നാൽ ഇന്ന് രാത്രി ആ പ്രതിസന്ധിയുടെ നടുവിൽ നിന്നിട്ടൊന്ന് പ്രവചിച്ചേ യേശുവിൻ്റെ നാമത്തിൽ ഇത് കർത്താവിൻ്റെ ദിവസമാണ് കർത്താവിൻ്റെ ദിവസമാണെങ്കിൽ ചില വിടുതലുകൾ ഞാൻ കാണും യോഗൻ ഞാൻ കണ്ടതുപോലെ ഒരു വിജയത്തിൻ്റെ കാഴ്ച ഞാൻ കാണും ഇനി ആർക്കും തകർക്കാൻ കഴിയാത്ത ഒരു കാഴ്ച ഞാൻ കാണും ഒരു ഉയർച്ചയുടെ കാഴ്ച ഞാൻ കാണും ഒരു നന്മയുടെ കാഴ്ച ഞാൻ കാണും ഹാ ലല്ലൂയ്യ ഇന്ന് രാത്രി എത്ര പേർക്കൊന്ന് പറയാൻ കഴിയും ഇത് കർത്താവിൻ്റെ ദിവസമാണ് ഇത് കർത്താവിൻ്റെ ദിവസമാണ് ഇത് കർത്താവിൻ്റെ ദിവസം മാണ് അതരങ്ങൾ തുറന്നൊന്ന് പറഞ്ഞു തുടങ്ങിക്കേ ഇത് കർത്താവിന്റെ ദിവസമാ നിമിഷം എല്ലാവരും ആദരങ്ങൾ തുറന്നൊന്ന് പറഞ്ഞേ ഇത് കർത്താവിന്റെ ദിവസമാ ഇത് കർത്താവിന്റെ ദിവസമാ ആ ദൂതൊന്ന് ഏറ്റെടുത്തുകൊണ്ട് പറഞ്ഞേ ഇത് കർത്താവിന്റെ ദിവസമാ ഇന്ന് രാത്രി നീ ഭവനത്തിൽ മടങ്ങി ചെല്ലുമ്പോൾ ചില അത്ഭുതങ്ങൾ നീ കാണും വരുന്ന മണിക്കൂറുകളിൽ ചില വിടുതലുകൾ നീ കാണും ചില ഫോൺ കോളുകൾ നിനക്ക് വരും ഓ സ്തോത്രം വിടുതലിന്റെ ഒരു ദൂത് നീ കേൾക്കും വിടുതലിന്റെ ഒരു വാർത്ത നീ കേൾക്കും യെസ് യെസ് കർത്താവിന്റെ ദിവസമെങ്കിൽ ഇവിടെ ഒരു വിടുതൽ സംഭവിക്കും അല്പ നിമിഷം എല്ലാവരും കരങ്ങൾ ചേർത്തടിച്ച് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി അത് സംഭവിക്കട്ടെ കർത്താവിന്റെ ദിവസം വെളിപ്പെടട്ടെ കർത്താവിന്റെ ദിവസം വെളിപ്പെടട്ടെ കർത്താവിന്റെ ദിവസം കർത്താവിന്റെ ദിവസം പരിശുദ്ധ പിതാവേ ഇന്ന് രാത്രി അങ്ങ് ഞങ്ങളോട് സംസാരിച്ചതിനാൽ നന്ദി പറയുന്നു വചനം അങ്ങേടേതാണ് പ്രവൃത്തി അങ്ങേടേതാണ് ഇന്ന് രാത്രി അത് അങ്ങ് ചെയ്തിരിക്കിയാൽ ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവ് ഈ ഏറ്റെടുത്ത ഓരോ വ്യക്തികളും അവർ വരുന്ന നിമിഷങ്ങളിൽ വരുന്ന മണിക്കൂറുകളിൽ വിജയത്തിൻ്റെ ചില കാഴ്ചകൾ അവർ കാണട്ടെ ഉയർച്ചയുടെ മാന്യതയുടെ നന്മയുടെ യസ് വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ കാഴ്ച അവർ കാണുവാനിടയായി തീരട്ടെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ യേശുവൻ നാമത്തിൽ അധികാരത്തോടെ കൽപ്പിക്കുന്നു യേശുവൻ നാമത്തിൽ തന്നെ അമ്മയൻ കർത്താവ് നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഒരു ഏഴ് മിനിറ്റ് മുമ്പോട്ട് പോയിട്ടുണ്ട് ക്ഷമിക്കുക കർത്താവ് അനുഗ്രഹിക്കട്ടെ